നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ ഈ കോളേജിനു വേണ്ടി നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ബോബി കൃഷ്ണയെ ഈ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഫോക്ക് ഡാൻസിൽ അതല്ലെങ്കിൽ നാടോടി നൃത്തത്തിൽ പിന്നെ പെയിന്റിങ്ങിൽ അതല്ലെങ്കിൽ ചിത്രരചനയിൽ ഒന്നാം സമ്മാനം നേടിയ മാളവികയെ ഈ സ്റ്റേജിലേക്ക് അതല്ലെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുകയാണ് അതുമല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ് നിനക്കെന്താ ഒരു വെമ്മിഷ്ടം എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ നീ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് അല്ലെങ്കിൽ പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അതല്ലെങ്കിൽ നാശമാണ് അതല്ലെങ്കിൽ വിനാശമാണ് അതല്ലെങ്കിൽ ദ്രോഹമാണ് ഞാൻ സിഗരറ്റ് വലിക്കില്ല സിഗരറ്റ് ചുരുക്കേണ്ട ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് അതുമല്ലെങ്കിൽ സന്തോഷകരമായൊരു ദിനമായതുകൊണ്ട് അതല്ലെങ്കിൽ ആഹ്ലാദകരമായൊരു ദിവസമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ദ്രോഹി എത്രയും പെട്ടെന്ന് പരിപാടി തുടങ്ങണം എവറോ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ നിക്കവിടെ നിക്ക താനിത് എവിടെ പോയി കിടക്കരുതോ പരിപാടി കൊടുക്കാൻ സമയമായി ഞാനിത്തിരി മൂത്ത് ഒഴിക്കാൻ പോയതാണ് ഫ്രാക്ചോ അപ്പൊ അത് ഈ ഫാദറിന് വിളിക്കാൻ വന്നപ്പോ അച്ഛൻ കയറുന്ന രണ്ടു മണി ക്ലബായിട്ട് അങ്ങനെ എന്താടോ ഇത് ഞാൻ പറഞ്ഞില്ലേ മൂത്ത റം വൃത്തികെട്ടത് അല്ലച്ചോ നല്ലതാ നല്ലൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല വേഗം പരിപാടി തുടങ്ങാൻ നോക്ക അത് സെലിബ്രേഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി പോകാക്കേം അച്ഛ ഒരു പണത്തോളയിൽ വെച്ചേക്കണേ കാലിപ്സ് എന്താ പറഞ്ഞ കാലിപ്പൻസ് ഡിയർ ഫ്രണ്ട്സ് വെനാൻബോ അവതരിപ്പിക്കുന്ന പാശ്ചാത്യ സംഗീതം ആരംഭിക്കുകയാണ് നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ബോബി പ്ലീസ് കം ടു ദ സ്റ്റേജ് ഈ കഴിഞ്ഞ യുവജനോത്സവത്തിൽ എനിക്ക് കിട്ടിയ അംഗീകാരം ഈ കോളേജിന് വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു തികച്ചും പുതുമയുള്ള ദിനമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട് സംഗീതമുണ്ട് പക്ഷേ നാം എപ്പോഴും അന്യരാജ്യങ്ങളിലെ സംഗീതം കടം കൊള്ളുകയാണ് പതിവ് ഞാൻ നമ്മുടെ സംഗീതം അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് കുട്ടനാടൻ പുഞ്ചയിലെ എന്ന ഗാനം അത്തരത്തിൽ പാശ്ചാത്യ സംഗീതവുമായി കൂട്ടിച്ചേർത്ത് ഞാനിവിടെ അവതരിപ്പിക്കുന്നു നിങ്ങളും പങ്കുചേരുക Yeah.
Congratulations, Bobby. Really superb. Thank you. താനെ തുടർന്ന് പറയാത്തത് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. Congrats. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരുന്നു. Thanks. കൈയടക്കാൻ വരട്ടെ. സ്വന്തം കമ്പോസിംഗ് ആരുടെ? ആ ബോബിയുടെ സ്വന്തം കമ്പോസിംഗ് എന്ന് പറയരുത്. പക്ഷേ നിങ്ങൾ കലക്കും. കലക്കി മറിക്കും. സ്റ്റേജിൽ വെച്ച് മറിയുന്നായിരുന്നു ഞങ്ങളുടെ പേര്. ആ മറിഞ്ഞേനെ ആ ബാലൻസ് കലിപ്സ് കൊണ്ടുപോയില്ലായിരുന്നു. Dear Bobby, ഈ പനിനീർ പുഷ്പം എന്റെ സ്നേഹ സമ്മാനമാണ്. ഇന്ന് തന്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തന്നോടുള്ള സ്നേഹം ഒന്നുകൂടി വർദ്ധിച്ചു. പക്ഷെ ഞാൻ ആരാണെന്ന് ഇനിയും വെളിപ്പെടുത്തുന്നില്ല. പേടി തന്നെയാണ് കാരണം. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എന്നോട് ഇഷ്ടമില്ലാന്ന് ബോബി പറഞ്ഞാൽ ഐ ജസ്റ്റ് കാൻ തിങ്ക് ഓഫ് ഇറ്റ്. എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആരാണെന്ന് ബോബി തന്നെ കണ്ടുപിടിക്കുക. സ്നേഹപൂർവ്വം കുത്ത് 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 ആരാ? എടാ, ഇതാണ് ഭാഗ്യം വേണമെന്ന് പറയണത്. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെൺകുട്ടി, അതാരാണെന്ന് മനസ്സിലാകാത്ത നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നീ ധൈര്യമായിട്ടിരിക്കടാ, അവൾ ആരായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. എന്താ ഇത്രയും ഗ്ലാമർ ആയിട്ട് ഒരു പെൺകുട്ടി പോലെ എന്റെ മുഖം നോക്കുന്നത്? എന്താ നിനക്ക് മനസ്സിലാവുന്നില്ല? കേറടാ തേണ്ടി എന്റെ നിന്റെ അപ്പൻ. ആരെ മനസ്സിലായില്ല? ബഗേഴ്സ് ആണോ? പലതവണ പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ച് ലെക്കിലാകാനും ഇല്ലാതെ എന്റെ ഡ്രസ് ഒന്നും എടുത്തിട്ട് മനസ്സിലായോ? അതല്ലേ പറഞ്ഞ് മനസ്സിലായില്ല. എന്താ വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിൽക്കണം, അണ്ടർസ്റ്റാൻഡ്? സീരിയസ് ആയിട്ടാണോ തമാശക്കാണോ? സീരിയസ് ആയിട്ട്. സീരിയസ് ആണെങ്കിൽ ഓക്കെ, തമാശ എനിക്ക് ഇഷ്ടമല്ല. അയ്യോ ബോബി സാർ, എപ്പോ ഒന്നു അപ്പൻ ചുട്ട പിറ്റേന്ന്. ഒരു പൈന്റ് കൂടി എടുക്കട്ടെ സാറേ? അയ്യോ വേണ്ട, ഇന്ന് ഇനി മുങ്ങാൻ വയ്യ. വല്ലാതെ വിശക്കുന്നു, കഴിക്കാൻ വല്ല എടുത്തില്ലെന്നേ? ചൂടോടെ വല്ല എടുത്തു വെക്കാൻ? ഇല്ലെന്നേ. എടുത്തു വെക്കുന്നോ ഇല്ലയോ? ഇല്ലെന്നേ. അതല്ലേ പറഞ്ഞ ഇല്ലെന്ന്. ഹിറ്റ് കാരണം ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, മറന്നുപോയി, ക്ഷമിക്കണം. വിശന്ന് കൊടല് കരിയുന്നു. ഐഡിയ നമുക്ക് തട്ടടിക്കാം. ഓക്കെ തട്ടടിക്കാം. ചന്ദ്ര ചേച്ചി കുറച്ച് തട്ടടിക്കാൻ ചന്ദ്രിക ചാലിച്ച ചമ്മന്തി. ഒരു ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് പെംപ്ലേറ്റും ഒക്കെ തരാം, സമാധാനപ്പെടി. എന്നാ ഓംപ്ലേറ്റ്? ഓംപ്ലേറ്റ് ചേച്ചി, ഒരു പ്ലേറ്റ് ഡാമേജ് ഉച്ചിട്ട് കണക്കിലായിരിക്കും. ആരത്? വാം ആൻഡ് ബോബ് കൊള്ളാം, പാട്ട് കലക്കി. നീ ഇപ്പൊ അവിടുത്തെ ഹീറോ അല്ലേ? എടാ കൈയെടുക്കടാ. നീ കൊള്ളാണോ?
കൃഷ്ണ സാധാരണ ഫ്ലൂട്ട് അല്ലേ വായിക്കാറ് ഗിറ്റാർ അല്ലല്ലോ ഇതാര് എടാ ലൗഡോക്കം എങ്ങനെ ഉണ്ടടാ നിന്റെ ലവ് വിക്ടറെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാതെ പോ എന്തോ നീ ബോണസ് സെറ്റ് നീ കോളേജിലെ വലിയ ആയിരിക്കും പക്ഷെ ഉജ്ജ്വലനോട് കളിച്ചാൽ നിന്റെ ആണോ നില നോക്കി ചവിട്ടിത്തരും ഇത് എന്റെ പിള്ളേരടാ മനസ്സിലായ നിനക്ക് നിന്നെ ഞാൻ കാണിച്ചു हलो हलो बॉबी अल या पनीर पुव कौ या प्रश्न प्रायखन दिवस चलतुमेंड़े प्रियतमे प्रणय लेखन एलपाए निरवधि कहु आद्य कल्याण प्रेमितल्याण कहचमे प्रेमितोड़ीसान या करण प्रेमितु अच्छन करण तड़ु अदा वेटी सारे बोबी सार विषम नमुक कंपिड़ा कुपी वाईडिया पर वाई त्यम क्लास संशय व्यक्ति कण्डे तेजी और कमास्त्र आ नोट का मुखभावेल संगति क्लियर स्ने पचकुड़े या अदे गोविंद कई प्रावश्य मोल नाला Hi girl.
ഞാൻ കെ പി ഓമനക്കുട്ടൻ കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ അടുപ്പമുള്ളവർ എന്നെ ഹൃത്തിക് റോഷൻ എന്ന് വിളിക്കും എന്താ പേര് പേര് എന്താ ഇത്ര ആലോചിക്കുന്നത് ഇത് അമൃത ഞാൻ സ്വപ്ന നല്ല പേര് എനിക്ക് ഇഷ്ടമായി സത്യം പറഞ്ഞാ ഞാൻ ആദ്യമായിട്ടാ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം പേടിക്കണ്ട ബിൽ ഞാൻ പേ ചെയ്തോളാം അത് ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് ദേ നിറച്ചും റിസർവ് ബാങ്കിന്റെ നോട്ട്സ് ഇല്ലേ അതല്ല ഇനി രണ്ട് മൂന്ന് പേരും കൂടി വരാനുണ്ട് എന്തിന് രണ്ട് മൂന്ന് പേരാക്കുന്നു എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ പെൺകുട്ടികളെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ജീവിതത്തിൽ ആകെയുള്ളത് ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളാണ് അത് മാക്സിമം ആസ്വദിച്ച് ജീവിതത്തെ തന്നെ സ്വയം ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്സ് അല്ല ഇങ്ങെത്തിയോ ഹായ് ഗേൾസ് ഇത് ഓമനക്കുട്ടൻ എന്റെ ഫ്രണ്ടാ ഇത് സുരേഷ് രാജീവ് ഇത് വടിവേലു ഇവരൊക്കെ ജസ്റ്റ് എന്റെ ഫ്രണ്ട്സ് അത്രയുള്ളൂ സമാധാനമായി ഞാൻ സ്വപ്ന ഇത് അമൃത അറിയാം പെൺകുട്ടികളുടെ പേര് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ മറക്കില്ല തെറ്റിപ്പോകരുതല്ലോ എന്ന് കരുതി പറഞ്ഞതാ അപ്പൊ ഇന്നത്തെ ചെലവ് ഓമനക്കുട്ടന്റെ വക തീർക്ക് വേണ്ട ഇവിടെ തന്നെ ആവാം അല്ലാതെ Come on, varu. Okay, double okay. Varu. ഇതു നിങ്ങളുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാ മതി. സോറി. അവിടെ ഇങ്ങടി ഇരിക്ക. അവിടെ ഇരുന്നോ. അവിടെ ഇവിടെ ഇരിക്കല്ലേ. എന്തത്? ഹലോ. ഇവിടെ വാ ഇവിടെ ഇരുന്നോ. ഏയ് ശരിയല്ല. അല്ലെങ്കിൽ ഈ ഹോട്ടൽ വരുമ്പോ ഇതാണ് എന്റെ സീറ്റ് ഓക്കെ കംഫർട്ടബിൾ ക്യാഷ് ഒക്കെ ലാവിഷ് ആക്കണ്ട കുടിക്കാൻ എന്താ വേണ്ടേ ചായ കാപ്പിയോ നാരങ്ങയോ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി ആ അതെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി എനിക്ക് നാല് ചപ്പാത്തി ചിക്കൻ വേറെ ഓർഡർ പ്ലീസ് അമൃതയ്ക്ക് സ്വപ്നയ്ക്ക് എന്താ വേണ്ടത് എനിക്കൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് ഒരു ചില്ലി ചിക്കനും മതി ഞങ്ങൾക്ക് നാല് ബട്ടൂർ രണ്ട് ചിക്കൻ 65 രണ്ട് ചിക്കൻ ഒരു ഫിഷ് മോളി എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം അപ്പൊ കഴിക്കാനൊന്നും വേണ്ടേ ഒരു ചപ്പാത്തിയും ഹാഫ് വെജിറ്റബിൾ കറിയും എടുത്തു ഡേറ്റിംഗിലാ അങ്ങനെയൊന്നുമില്ല ആ അഞ്ച് ഷാർജ് എടുത്തു ലൈറ്റ് ആയിട്ട് ഇതാണെങ്കിൽ ഹെവി ആയിട്ട് എന്തായിരിക്കും ഭഗവാനെ എന്താ ഏയ് ഒന്നുമില്ല ഇത്രയും മതിയോ എന്ന് ചോദിക്കായിരുന്നു അതിന്നാര് പറഞ്ഞു ഒരു പത്ത് ചപ്പാത്തിയും ഒരു തന്തൂരി ചിക്കനും പാർസൽ എടുത്തു പാഴ്സലോ അതാർക്ക് ഉത്തരന് ഉത്തരന് ഞങ്ങളുടെ വേലക്കാരനാ എവർക്ക് വേലക്കാരനും ഉണ്ടോ വേലക്കാരിയുണ്ട് ഉത്തരി അതുപോലെ എടുത്തോട്ടാ അഞ്ച് ഐസ്ക്രീം കൂടി ആ പിന്നെ എവിടെ ഓമനക്കുട്ടന്റെ വീട് പുന്നപ്ര പിന്നെ പറയുന്നത് എന്തിനാ ഇപ്പൊ പറഞ്ഞൂടെ ഇപ്പൊ തന്നെയാ പറഞ്ഞത് പുന്നപ്ര അമൃതയുടെ വീട് എവിടെയാ ആക്ച്വലി ഞാൻ ജനിച്ചത് അമേരിക്കയിലാ വളർന്നത് ജപ്പാനിലും പഠിച്ചത് ഇവിടെയും വീട് ഇവിടെ അടുത്ത് തന്നെയാ കോഴിപ്പുറത്ത് ഓമനക്കുട്ടന് അമൃത അങ്ങ് പിടിച്ചു എന്ന് തോന്നുന്നു കണ്ടപ്പോ ഒരിഷ്ടം തോന്നി ആ ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയൊക്കെ എന്റെ അച്ഛൻ ബംഗാളി അമ്മ മലയാളി മോൻ എരപ്പാളി നാല് വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു ഭയങ്കര അത്ഭുതാണല്ലോ നാലാമത്തെ വയസ്സിൽ അങ്ങനെ അച്ഛനായോ അയ്യോ അച്ഛന് നാല് വയസ്സുള്ളപ്പോഴല്ല എനിക്ക് നാല് വയസ്സുള്ളപ്പോ അച്ഛന് നാല് വയസ്സായി ഇപ്പൊ അമ്മയും ഞാൻ തനിച്ച ഏക മകൻ ആവശ്യത്തിന് പണം പക്ഷേ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഞാൻ അലയുകയാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അമ്മയും കുഞ്ഞിക്കാലൊക്കെ അവിടെ നിക്കട്ടെ ആദ്യം അഞ്ചാറ് ചിക്കൻ കാല് പറയുന്നത് വടിവേലി ആളൊരു രസികനാണല്ലോ മുഖത്തിന് പറ്റിയ പേരില്ലേ വന്നു 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 കണ്ടില്ല ഇങ്ങോട്ട് അന്നേരം അവര് സംസാരിക്കട്ടെ ഇതൊക്കെ ഞാൻ പിടിച്ചോ ബില്ല് ഏകദേശം എത്ര ബില്ല് ഞാൻ കൊടുക്കും അത് പറ്റില്ല കാശ് ഞാൻ കൊടുക്കും ആ അത് തന്നെ ഞാൻ പറഞ്ഞത് ബില്ല് ഞാൻ കൊടുക്കും കാശ് അവനെ കൊടുക്കും ബിൽ ക്ലിന്റൺ എല്ലാവരും കൈയടിച്ച ഞാൻ ഉജ്ജുവിന് എന്തെങ്കിലും വാങ്ങി തരണം തരണം എന്ന് കുറെ നാളായി വിചാരിക്കുന്നു കുപ്പിയാണോ അല്ല പത്ത് ചപ്പാത്തിയും ഒരു തന്തൂരി ചിക്കനും അല്ല ഞാൻ പറയാം ഹോട്ടലിൽ പോകുന്ന വഴി എന്റെ അഖിലെ ഒരുത്തൻ ലൈനടിച്ചു ഒരു ഓമന ഞങ്ങൾ എല്ലാവരും കൂടി ഇതിനടക്കമുള്ള ബില്ല് അവനെ കൊണ്ട് കൊടുപ്പിച്ച് അവനെ മുക്കി അല്ലെങ്കിൽ മുക്കുന്ന നിങ്ങളുടെ സ്വഭാവമാണല്ലോ സാറേ സാറ് പോയപ്പം മുതൽ 10-15 ഫോൺ വന്നു ആരുടെ ആ പെൺകൊച്ചിന്റെ അല്ല സാറിന്റെ ഹലോ ഇതെവിടെയായിരുന്നു ഞാൻ കൊറേ ട്രൈ ചെയ്തു ഇപ്പോ കാറിൽ അടിച്ചു ചെത്തി പോണണ്ടല്ലോ എവിടെ പോയതാ അത് താനെന്തിനാ അറിയണേ അവകാശം ഉണ്ടെന്ന് കൂട്ടിക്കോ
അഞ്ചത്തിൽ സ്നേഹം പ്രകടിപ്പിച്ച് അവളെ കൊണ്ട് പേര് പറയിപ്പിക്കി. സത്യത്തിൽ തന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോ ഒരു ദിവസം പോലും തന്നോട് സംസാരിച്ചില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ. എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷേ താൻ ആരാണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റൂ. അയ്യടാ കള്ള, അത് വേണ്ട. എന്നാ എനിക്കറിയാം താൻ ആരാണെന്ന്. പറയട്ടെ, അല്ലെങ്കിൽ വേണ്ട, താൻ തന്നെ പറ. അത് ഞാൻ പറയില്ല, താൻ തന്നെ കണ്ടുപിടിക്കേ. എനിക്കേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, വെക്കട്ടെ. എന്ത് ചെയ്തിട്ടും അവള് പേര് പറയുന്നില്ല. ഒരു കുപ്പി വാങ്ങി തന്നാ ഞാനൊരു ഐഡിയ പറയാം. കുപ്പിയൊക്കെ വാങ്ങി തരാ, ഐഡിയ പറ. നിങ്ങൾ എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ പോയത്? ഒയാസിസിൽ. ഒയാസിസ് എന്ന് പറയുമ്പോ ഏകദേശം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ വരും. നിങ്ങൾ കാറിൽ വരുന്നത് അവൾ കണ്ട സ്ഥിതിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിളിച്ചു പറയുന്ന സ്ഥിതിക്കും ഈ 3 കിലോമീറ്ററിനുള്ളിൽ എവിടെയോ ഉള്ള ആളാണ് ഫോൺ ചെയ്യുന്നതെന്ന് ഉറപ്പ്. ഈ തല വെയിലുള്ളിക്കല്ലേ. ഉജ്ജ്വലം പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മൾ പുറത്ത് എവിടെ പോയിട്ട് വന്നാലും അവൾ വിളിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ എന്റെ കൂടെ വാ, ഞാൻ കണ്ടുപിടിച്ചു തരാം. കുപ്പി വാങ്ങാനുള്ള കാശ് കൂടെ എടുത്തോ. ആ അപ്പൊ ടച്ചിങ് സെന്റ് റെഡി. ഇപ്പോഴീ വണ്ടിക്ക് മാളവികട അതേ ചായ. ഇതെന്തിനാ? എല്ലാം പറയാം, കണാകുണ പറയാതെ വണ്ടി കയറി. ആ പിന്നെ കൃത്യം 1 കിലോമീറ്റർ കഴിയുമ്പോ വണ്ടി നിർത്തണം. ഇനി എന്താ അടുത്ത പരിപാടി? അപ്പ എണ്ണിയാ പോരെ, കുഴി തിന്നണോ? ഇനി 1 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി ഇറങ്ങണം. പിന്നെ ഫുള്ളിന്റെ കാര്യം മറക്കണ്ട. ഇതാ 3-ാമത്തെ കിലോമീറ്റർ ഒയാസിസ്. മാളവിയാണ് സാറിനെ വിളിച്ച് ശല്യം ചെയ്യുന്നെങ്കിൽ എനിക്ക് ഉറപ്പാ അവള് മഞ്ഞ റിബണിനെ കുറിച്ച് ചോദിക്കും. തീർച്ച ഉജ്ജ്വാള് കൊള്ളാലോ. കൊടുക്കൈ വിടുകൈ കൊടു കുപ്പി. ഫോൺ ഫോൺ വേഗം ഓടിക്കോ. ഒന്ന് പെട്ടെന്ന് വാ, പെട്ടെന്ന് തുറക്കണം. തുറക്ക് തുറക്ക്. തന്റെ ഒടുക്കത്തെ താക്കോല്. നന്നായി, കാര്യം കഴിഞ്ഞപ്പോ കമ്മാളം പുറത്തല്ലേ. ഹലോ, എന്താ ഇത്? ഒരുമാതിരി പാണ്ടികളെ പോലെ കാറിന് മുന്നിൽ മഞ്ഞ റിബണൊക്കെ കെട്ടി ഞാൻ കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ? അപ്പോ താനെ ശ്രദ്ധിച്ചു അല്ലേ? അതിനു വേണ്ടി തന്നെയാ ഞാൻ റിബൺ കിട്ടിയത്. ഇപ്പൊ എനിക്ക് ആളെ പിടികിട്ടി. അവള് കട്ട് ചെയ്തു. അവള് നിന്നെ കട്ടിയാതിരിക്കണെങ്കിൽ ഉടനെ ഹോസ്റ്റലിലേക്ക് വിളി. അല്ല, അതിപ്പോ ഹോസ്റ്റലിലെ നമ്പർ 453180. ഹലോ, സെന്റ് മേരീസ് ഹോസ്റ്റൽ. ഒരു മിനിറ്റ് മാളവിക, തനിക്കൊരു ഫോണുണ്ട്. ഹലോ, എന്താ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്? ഫോൺ കട്ട് ചെയ്തെന്നോ? താനാരാ? ഞാനായിരുന്നോ? അറിഞ്ഞുടങ്ങി പറഞ്ഞുതരാം. ഞാൻ ബോബി. താനാണ് ഇപ്പോഴെന്നെ വിളിച്ചതെന്നും താനാണ് എന്നെ സ്ഥിരം വിളിക്കുന്നതെന്നും കത്തെഴുന്നതെന്നും എനിക്കറിയാം. എന്റെ മാളൂട്ടി. ഏയ് ബോബി,
ഞാനിതുവരെ ഇയാളെ വിളിച്ചിട്ടുമില്ല കത്തെഴുതിയിട്ടുമില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറയും മാത്രമല്ല ഇത്രയും ചീപ്പ് റൊമാൻസ് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങന്നെ ദേ കൊച്ചെ കുറെ നാളായി താൻ ഈ കളി തുടങ്ങിയിട്ട് ധൈര്യമായിട്ട് പറ ഐ ലവ് യു എന്ന് ബോബിക്ക് ഇയാളുടെ ഇഷ്ടം തന്നെയാ കഷ്ടോ ഞാൻ എത്ര മെനക്കെട്ട് വരച്ചതെന്നറിയോ അതൊക്കെ ശരി വാ പോവാം വാ ഹലോ ഫ്രണ്ട്സ് അതെ മിഞ്ഞാന്ന ഈവനിങ് എന്താ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവന്റെ ഒരു പണിനീർപ്പുവിനെ കുറിച്ച് അവളുടെ കത്ത ഓ ഗോവിന്ദ് എന്നോട് എല്ലാം പറഞ്ഞു ബോബിക്ക് മാളവിക സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് കണ്ടുപിടിച്ചൂടെ എനിക്ക് വേറെ ഐഡിയ എന്താ നമുക്ക് കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചാലോ താങ്ക്സ് അഖില അഖില പറഞ്ഞ ഒട്ടും ശരിയല്ല ആൻഡ്രൈറ്റിംഗ് നല്ല വ്യത്യാസമുണ്ട് അളിയാ ദേ നിന്റെ പടം അല്ല ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ് ഈ വാല് അവൾ അങ്ങനെ സ്മാർട്ടല്ല ഇത് ചോദിച്ചിട്ടുള്ള കാര്യം പടാ അത് മനസ്സിലായി ഇത് ആരാ വരച്ചതെന്ന് ഞാനാ വരച്ചത് എന്തിനാ വരച്ചത് എനിക്ക് തോന്നിയിട്ട് അതെല്ലാം സമ്മതിച്ചു ഈ വാലിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് അത് അത് ഞാനല്ല വരച്ചത് പിന്നെ ഈ വാൽ ആരാ വരച്ചത് എനിക്കറിയില്ല തനിക്കറിയില്ലല്ലേ പോട്ടെന്ന് താൻ ഉണ്ടായിരിക്കണോ എനിക്കറിയാം താൻ തന്നെയാ ഫോൺ ചെയ്യുന്ന കത്തെഴുതുന്നൊക്കെ എല്ലാം താൻ തന്നെയാ എന്നെ താൻ പോയി കേസ് കൊടുക്ക പാടാ ചീറ്റി പോയി ചന്ദനയും സൂര്യനെയും കാ ചന്ദനയും തങ്കനെയും
അത് വട്ടിയല്ലേ? വട്ടിയും കിട്ടിയൊന്നല്ല, ഈ ഇലാസ്റ്റിക് കൊള്ള, ഈ ഉക്ക കൊള്ള. ഓ, ബ്രായാണോ? അങ്ങനെയും പറയും. ആ സൈസ് എത്രയാ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലേ? പിന്നെങ്ങനെയാ? പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസമായിട്ടുള്ളൂ. ഏകദേശം ഈ സൈസ് വരും. പുള്ളിക്കാന്റെ ഭാര്യക്കാ. ഏയ്, സാറിന് 38-ന്റെ ഒരു ബ്രേസർ എടുത്തോളൂ. ഒരു ഉമ്മയിലെ ഞാൻ ചോദിച്ചുള്ളൂ. താ പ്ലീസ്. എന്റെ കയ്യേ ഇപ്പൊ മനസ്സിലായി. ഇവിടെ ടെലിഫോൺ ബില്ല് കൂട്ടുന്ന ആരാണ്? ആരാ? ഇവന്റെ ഉമ്മ. ഉമ്മയോ? ആ ഉമ്മ ഉമ്മ. വൃത്തിയുടെ കാണിക്കരുത്. നേരത്തെ തന്നത് ആ ബാലന്റിന്റെ, അതെല്ലാം മറന്നേക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾ എവിടെയായിരുന്നു? അയ്യടാ, നമ്മളെ കളത്തിന്റെ ഒരു ടെൻഷൻ. ഉജ്ജല്ലവരാ ഉജ്ജല്ലവിടെടാ. അയാൾ അടുക്കളയിൽ എങ്ങനെ കാണും? നീ വന്നേ. ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? അത് രഹസ്യമാണ്. പറ വേം, പറ പറയടാ. ഇങ്ങനെ വാടാ. ഞങ്ങൾ ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൂന്ന് പേരല്ലാതെ നാലാമതൊരാൾ ഇത് അറിയാൻ പാടില്ല. അതാരാ നാലാമതൊരാൾ? നാലാമതൊരാൾ എന്ന് പറഞ്ഞാൽ ആരും, പ്രത്യേകിച്ച് ഉജ്ജ്വലൻ. ആ, നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. ഇയാടെ ലൗ ഡോട്ട് കോമേ മാളവികയാണ് ഇവനെ ഫോൺ ചെയ്യുന്ന കാര്യത്തില് നമുക്ക് ആർക്കൊരു സംശയമില്ലല്ലോ. ഇല്ല, പക്ഷെ അവളത് നിഷേധിക്കുന്ന സ്ഥിതിക്ക് നമ്മളത് പ്രൂവ് ചെയ്തേ പറ്റൂ. എങ്ങനെ? നമ്മൾ ഇവനെ ശ്രീലക്ഷ്മിയാക്കുന്നു. ശ്രീലക്ഷ്മിയാ? അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എന്താ? ഇതെന്താ നാട്ടിലായിവേ? കൊള്ളാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി, വിശക്കുമ്പോ തിന്നേം ചെയ്യാം.
ഇപ്പോ നിന്നെ കണ്ടാൽ ആരാണെങ്കിലും ഒന്ന് നോക്കി പോ സത്യത്തിൽ നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ലക്ഷ്മി ഞാൻ എന്റെ സ്വന്തം മക്കനെ അതിനെ വടിവേലുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വടി കൊടുത്ത അടി വാങ്ങി ഇനി നീ സ്ത്രീ ശബ്ദത്തിൽ ഒന്ന് സംസാരിച്ചേ കേക്കട്ടെ കേക്കട്ടെ ഗോവിന്ദ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് ശരിയായില്ലടാ കുറച്ചുകൂടി സ്ട്രെയിൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് അന്ന് നമ്മൾ കണ്ടതിൽ പിന്നെ അനുരാഗം എന്തെന്ന് ഞാൻ അറിഞ്ഞു അതിനുള്ള വേദന ഞാനും അറിഞ്ഞു ഞാൻ ചോദിച്ചത് ഇതുവരെ തന്നില്ലല്ലോ തന്നേ പറ്റൂ ഞാനൊരു പെണ്ണല്ലേ ഗോവിന്ദ് ഞാൻ ഒറ്റയ്ക്ക് ഈ മുറിയിൽ അതും രണ്ട് പുരുഷന്മാരോടൊപ്പം അതിനെന്താ പാഞ്ചാലിക്ക് അഞ്ചു പുരുഷന്മാരായിരുന്നില്ലേ ഇവിടുത്തെ വേലക്കാരൻ എങ്ങാനും അറിഞ്ഞാൽ ആര് ഉജ്ജ്വലന കീടാചരൻ അവനോട് പാ പറ അയ്യോ കണ്ണ് പോയി ഉജ്ജ്വണ്ണോ അത് ശരി തനിക്ക് ഒളിഞ്ഞു നോട്ടാണ് പരിപാടി അല്ലടോ ഞാൻ ചിലപ്പോ ഒളിഞ്ഞു നോക്കിന്നിരിക്കും ഒളിയാതെ നോക്കിന്നിരിക്കും എവിടെ ബോബി സാർ ബോബി സാറിന്റെ അമ്മ എന്നെയാണ് ഈ വീട് എപ്പിച്ചിരിക്കുന്നത് ഈ വീടിന്റെ അന്തസ് കളയാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതിനാണ് ഈ ശമ്പളം പറ്റുന്നത് ഇന്ന് നിന്നെയൊക്കെ പുറത്താക്കിട്ട് കുട്ടിക്ക് അബദ്ധം പറ്റാതിരിക്കണമെങ്കിൽ യൗമാരനിൽ രക്ഷപ്പെട്ടോ ഏ ചുമ്മാ പെണ്ണിനെ ഒന്ന് നോക്കിയാ മതി അകത്താക്കുന്ന കാലമായി അറിയാതെ പറ്റിപ്പോയതാ അരമണിക്കൂറിനുള്ള കുട്ടിയെ പറഞ്ഞു വിട്ടേക്കാം ചേട്ടാ ചേട്ടാ നല്ലല്ലോ ഇതിനു മുമ്പ് വിളിച്ചോണ്ടിരുന്ന എടാ പാടാ വാടാന്നൊക്കെ അല്ലേ പറഞ്ഞു വിട്ടാലും ശരി പറയാതെ വിട്ടാലും ശരി ഇത് ഞാൻ ബോബി സാറിന്റെ അമ്മയോട് പറയും നിരപരാധികളാണ് പണത്തിന് വേണ്ടി ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യോടി ഇറങ്ങി പോടി അയ്യോ ഇപ്പോഴൊന്നും ബസ്സില്ല ഈ കുട്ടി കട്ടപ്പുറക്കാരി അങ്ങനെ കിട്ടുന്ന വേണ്ടി പനെ പറഞ്ഞുവിടെ ഒരു ഐഡിയ ഞാൻ പറയാം ബസ് കിട്ടുന്നവരെ ഇവൾ എന്റെ കൂടെ അടുക്കള നിൽക്കട്ടെ ഒരു ഹെൽപ്പിന് പേര് പറഞ്ഞില്ല ചോദിച്ചില്ലല്ലോ ഓ എന്നാ ചോദിച്ചിരിക്കുന്നു എന്താ പേര് ശ്രീലക്ഷ്മി വേഷം മാറിയ മഹാലക്ഷ്മി പോലുണ്ട് ക്ഷമിക്കണം യഥാർത്ഥത്തിൽ സാർ ഒരു പെണ്ണാണെന്നാണ് ഞാൻ കരുതിയത് അപ്പൊ പെണ്ണായിരുന്നെങ്കിൽ താനീ വൃത്തിയോടെ കാണിക്കുമായിരുന്നു അല്ലേ ശവത്തിൽ കുത്തരുത് സൗത്തിലും കുത്തില്ല നോർത്തിലും കുത്തില്ല പള്ളക്കട്ട് കുത്തും ഞാൻ എന്തിനാണെന്ന് അറിയാമോ ഈ പെൺവേഷക്കളി ആരോടെങ്കിലും പറഞ്ഞാൽ ഇല്ല ഞാനായിട്ട് ആരോടും പറയും ഉറപ്പാ എന്നാൽ നമ്മൾ ഇന്ന് മുതൽ കളി തുടങ്ങുന്നു ഓക്കെ ഡബിൾ ഓക്കെ വാ വാച്ച്മാനാണല്ലേ ഇരുന്നുറങ്ങുന്ന കണ്ടപ്പോ മനസ്സിലായി വാർഡൻ ഉണ്ടോ അകത്ത് ഉണ്ടല്ലോ എവിടുന്ന ഉഗാണ്ടൻ താൻ പോയ പെട്ടിയൊക്കെ ഇങ്ങെടുത്തോണ്ട് വാ പോ ആ മോളെ ഞാൻ പരമേശ്വര കൈമൾ എവിടുന്ന വീട്ടിൽ നിന്ന് അല്ല ഏതാ സ്ഥലം പാലക്കാട്ട് നിന്ന് ഞാൻ ഫോൺ ചെയ്തിരുന്നു ഓ ഇപ്പൊ മനസ്സിലായി ഇതെന്റെ മകൾ എന്താ പേര് ബോ ശ്രീലക്ഷ്മി ഓ ശ്രീലക്ഷ്മി എവിടെയാ വർക്ക് ചെയ്യുന്നേ NIIT കമ്പ്യൂട്ടർ ട്യൂട്ടർസ് അതെ കമ്പ്യൂട്ടർ ടീച്ചറാ ആ ഇതിൽ പേരും അഡ്രസ്സും എഴുതി ഒപ്പിട്ടോളൂ 1300 രൂപ മാസം മൂന്ന് മാസത്തേക്കുണ്ട് എന്താ പേര് കുഞ്ഞന്നമ്മ എന്തന്നമ്മ കുഞ്ഞന്നമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടോ പിന്നെ ആ ലഗേജ് എല്ലാം 36 നമ്പർ റൂമിലേക്ക് വെച്ചേക്കോ ശരി ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം ഒന്ന് തിരിച്ചു വരും 10:00 ആകുമ്പോ വരും വന്നിട്ടാണ് എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ചേരാൻ എവിടെയാ ഇവിടെ സ്റ്റാച്ചു ഇല്ല ഓ
സോറി ഇറ്റ്സ് ഓൾ റൈറ്റ് എന്താ പേര് എന്റെ പേര് ഷീജ എവിടെയാ പഠിക്കുന്നത് ഇവിടെ വിമൻസിലാ ഓ എനിക്ക് ഇതുപോലൊരു കൊച്ചുമോൾ ഉണ്ടായിരുന്നു നൈസ് ഗേൾ എന്ത് ഷാംപൂ ആണ് ഉപയോഗിക്കുന്നത് നല്ല സ്നേഹമുള്ള അപ്പുപനല്ലേ ആ ഇതാണ് കുട്ടിയുടെ മുറി പിന്നെ ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട് വൈകുന്നേരം 6 മണിക്ക് മുൻപ് ഇവിടെ കയറിയിരിക്കണം ഓക്കെ ഇത്രയും കളേഴ്സ് ഒരുമിച്ച് കണ്ടപ്പോ സത്യം പറയാലോ എനിക്ക് ഇവിടെ തന്നെ കൂടിയാലോ കറങ്ങാതെ വേഗം പോവാൻ നോക്ക് ഹലോ ഐ ആം നീതു ഐ ആം മേരി ചക്കു ഞങ്ങൾ 32 നമ്പർ മുറിയില ഇവിടെ താമസിക്കുന്നത് മോളതാ ഇവിടെ വന്നിരിക്കൂ കൊച്ചുമോൾ ഇവിടെ ഇരിക്കൂ എന്താ പേര് ശ്രീലക്ഷ്മി നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ പഠിക്കുന്നു എന്തിനു പഠിക്കുന്നു പാപ്പാ പാപ്പയ്ക്ക് പോകാൻ നേരായില്ലേ പാപ്പ പോയിക്കോളൂ ഓ പാപ്പയ്ക്ക് എന്റെ മോളെ തനിച്ചാക്കിയിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല പാപ്പ വിഷമിക്കണ്ട ഇവരൊക്കെ ഇല്ലേ ഇവിടെ അതാ എനിക്ക് വിഷമം എന്നാലിനി സമയം കളയണ്ട പാപ്പ പൊയ്ക്കോളൂ അല്ല എനിക്ക് പാപ്പ കം ഓൺ കം പാപ്പ എന്നാ മോള് പോട്ടെ പാപ്പ ചീ പാപ്പ പോട്ടെ മോളെ പോയിട്ട് വരട്ടെ പോയിട്ട് വരട്ടെ കം പാപ്പ കം സ്വീറ്റ് പാപ്പ കം പാപ്പ എക്സ്ക്യൂസ് മീ ആ ഞാൻ ഈ എതിരെയുള്ള മുറിയിലെ താമസം ഇന്ന് വന്നേ ഉള്ളൂ പേര് ശ്രീലക്ഷ്മി ഞാൻ മാളവിക അതെനിക്കറിയാം എങ്ങനെ അത് പിന്നെ 32 നമ്പർ മുറിയിലെ മേരി ചാക്കു പറഞ്ഞു ഓ പരിചയപ്പെട്ട സന്തോഷം എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് മറ്റൊന്നും തോന്നരുതേ നമുക്ക് നാളെ കാണാം ഏ എന്താ ഏ ഒന്നുമില്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ ഒലിപ്പൻ ഓമനക്കുട്ടൻ ഞാൻ പെണ്ണാണെന്ന് കരുതി എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഒന്ന് കൈകാര്യം ചെയ്തേരെ ഹൈ ബ്യൂട്ടി How are you? Kissing her, not me. The boom, then the back of my neck. Mean it, the best. That's the only one back. In the Talayano, Chavar and the Chevikin. Chavar in the belt, the banky could in the Chevikin. Anna, you're in the patit. Now I thought of it. Then, on the Perija Pedan, Agatharia Mutale Lurium. Then, what about that? വെരികിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല തലയ്ക്കകത്ത് വല്ലതും വേണം
എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്തോന്ന്? ആദ്യം കുപ്പി, പിന്നെ ഐഡിയ. കുപ്പിയൊക്കെ വാങ്ങിച്ചു ആദ്യ കാര്യം പറ. നമ്പർ 1, സാറ് താമസിക്കുന്ന ഹോസ്റ്റലിൽ പ്രേതബാധ ഉണ്ടെന്ന് വരുത്തണം. നമ്പർ 2, സാറ് നിലവിളിക്കണം, എല്ലാവരും ഓടിക്കൂടും. നമ്പർ 3, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് മാളവിയോടൊപ്പം കൂടണം. ചുമ്മാ ചിരിച്ചു കാണിച്ചേ. സാർ ധൈര്യമായിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ല്. ഇന്ന് രാത്രി 10:30 രണ്ടെണ്ണം വി സി സപ്പർ പഠിച്ച് യക്ഷി എവിടെ എത്തിയിരിക്കും. ഞങ്ങളെ തുടയ്ക്കോ തുടയ്ക്കോ, ഞാൻ പാട്ട് പാടുമ്പോ നിങ്ങൾ കല്ലെടുത്ത് ജനലിലോട്ട് എറിയണം. പാട്ട് വെച്ചോ. എം പേര് പടയപ്പ, ഇടപെട്ട നടയപ്പ, എന്നോടെ ഉള്ളതെല്ലാം ഇളഞ്ചിങ്ക പടയപ്പ, നെഞ്ചിലാറു പടയപ്പ, പടയപ്പ യുദ്ധം കൊണ്ട് വേറുകയും ലക്ഷ്മി വേണമെങ്കിൽ ഇന്നത്തേക്ക് എന്നോടൊപ്പം കിടന്നോളൂ, എനിക്ക് വല്ലാണ്ട് പേടിയാണ്. എനിക്കും ഒരു കല്ലും കൂടി എടുത്തേറി തോടെ കയ്യറ പന്നി കൂടി കൈ വെച്ചിട്ടില്ല. പിന്നെ ഹലോ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. ആൾക്കാരെന്നെ അലൈപ്പായതേ മാധവൻ എന്ന് വിളിക്കും. ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ തന്നെ കണ്ടപ്പോ എന്താന്നറിയില്ല. എന്താ പേര്? പേര് പറയാൻ നാണമാണോ? നാണിക്കണ്ട, പറയൂ പ്ലീസ്. ബിൽ ക്ലിന്റൺ. അയ്യോ, ഇവന്റെ കാറ്റ് പോയി. വണ്ടിയുടെ കാറ്റ് കളയണം. വണ്ടിക്ക് കാറ്റില്ലേ? ഇനി പോക്കറ്റിൽ ക്യാഷ് ഉണ്ടാന്ന് നോക്കിയാലാ? വേണ്ടല്ലേ. അയ്യോ, ഹ്മ്.
Yes. Hey, Inda, Inda Patti. Hey, onnu illa. I Ekshi. Hey, Halla, I Ekshi da kari orta. Oh, athre yollo. Yam peedi chui. Saru illa, kada narenga. ഞാനങ്ങനെയാ കാലത്തെ എന്നേക്കും എന്നാലല്ലേ ആരും കാണുന്ന ഡ്രസ്സ് മറന്നു പറ്റൂ ആരെങ്കിലും കണ്ടാലെന്താ ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അല്ല അതിപ്പോ പെണ്ണുങ്ങൾ കാണുന്നതാ കുഴപ്പം മാത്രമല്ല എനിക്ക് നേരത്തെ പോയേ ഒക്കൂ എങ്കിലും ഓഫീസ് സമയത്തിന് എത്താൻ പറ്റൂ ഓക്കെ വൈകിട്ട് കാണാം ബൈ ബൈ ഹലോ ഒന്ന് പരിചയപ്പെട്ടാലോ നീ പോടാ പറഞ്ഞ മാനേഴ്സ് ഇല്ലാത്ത ചീപ്പ് പാർട്ടികൾ ഹലോ ഹലോ ഹൗ ആർ യു ഐ ആം ഫൈൻ പെട്ടെന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ മിസ്സാവും ഈ സമയത്ത് എന്നെ സ്റ്റാർട്ടിംഗ് ട്രബിൾ വരണം ഓട്ടോ ഓട്ടോ വെയിറ്റ് വേഗം ആ വണ്ടിയുടെ പറയ വിട് ആര് കയറുന്നേ ഇന്നലെ രാത്രി എങ്ങനെയിരുന്നു എല്ലാവരും കിടുങ്ങിയില്ല കിടുങ്ങിയോന്നോ വേരണ്ട് നാറി വാച്ചൊരു ഹോസ്പിറ്റലില്ല ആർക്കും സംശയമൊന്നുമില്ലല്ലോ സംശയമില്ലെന്ന് മാത്രമല്ല നമ്മുടെ പ്ലാൻ വിജയിക്കുകയും ചെയ്തു നിങ്ങൾക്കറിയോ ഞാൻ ഇന്നലെ കിടന്നത് മാളവികയുടെ മുറിയില എന്നിട്ട് നീ നേരെ നോക്കി വണ്ടി ഓടിക്കി അവൻ പറയും സാറ് പറ രാത്രി ഞാനും അവളും ഒരേ കട്ടിലിൽ കട്ടിലിൽ അവൾ മെല്ലെ ഉറങ്ങി എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞെന്താ ഞാനും ഉറങ്ങി കളഞ്ഞു കുളിച്ചു കുളിച്ചിട്ട് കാലത്താ ഞാൻ അതിരാവിലെ എണീറ്റ് എന്റെ മുറിയിൽ പോയി വസ്ത്രങ്ങളെല്ലാം മാറി തിരികെ വന്ന് അവൾ വിളിച്ചുണർത്തി വിളിച്ചുണർത്തിയിട്ട് ഈ കൈരണ്ടും മെല്ലെ ഉയർത്തിയിട്ട് ഉയർത്തിയിട്ട് ടാറ്റയും പറഞ്ഞിട്ടേക്ക് പോന്നു ആ ഏതെങ്കിലും ഹോട്ടലിൽ നിർത്ത് എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് ഒന്ന് വേഗം വിടണോ റൈറ്റ് അവളെ കാറിനകത്താക്കിയിട്ട് എവരിതെങ്ങോട്ടാ പോകുന്നേ അവളോട് തനിച്ച് സംസാരിക്കാൻ പറ്റിയ അവസരം ഇതാ ചേട്ടാ ബാക്കി വച്ചോ കേട്ടാ കുട്ടി ഡോർ തുറക്കൂ പ്ലീസ് എന്റെ പേര് ഓമനക്കുട്ടൻ എല്ലാവരും എന്നെ ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേക് ബച്ചൻ എന്ന് വിളിക്കും എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ടേ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് വരും ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ തന്നെ കണ്ടപ്പോ എന്തോ പ്ലീസ് ഈ ഗ്ലാസ് ഒന്ന് തുറക്കും അല്ലെങ്കിൽ ഡോർ ഒന്ന് താഴ്ത്തു ഒന്നും കാണാൻ വയ്യല്ലോ നോക്കും അതെ എനിക്കൊരു ഓപ്പൺ ഓപ്പൺ ഹലോ ഇവളിതെവിടെ പോയി മുതുകാരന്റെ ശിക്ഷയാണ് അവള് വഴിയിലെങ്ങും കാറ് നിർത്തിയില്ലല്ലോ ഹോട്ടലിന്റെ പേര് വെസ്റ്റ് അകത്ത് കയറിയ വേസ്റ്റ് എന്തൊരു നീ ഒരു 5 മിനിറ്റ് ക്ഷമിക്കേ കോളേജ് കാന്റീനിൽ കഴിക്കാം ഡേ ലൗഡ് ഓർക്കും അത് നിന്റെ അച്ഛൻ ആരുടെ എന്നെ വിളിച്ചത് അയ്യോ അച്ഛനേ അല്ല അവിടെ നിൽക്കുന്ന നട്ടലില്ലാത്തവന്റെ അച്ഛനെയാ അച്ഛനെ കയറി ഔസ് പേട്ടാന്ന് വിളിക്കരുതാം ബാലകൃഷ്ണന്റെ ചീട്ടിയാം കീറും തോച്ചു കിടക്കുന്ന കൃത്യം മൂന്നരക്ക് ഇവിടെ എത്തണം മൂന്നേ കാലിന് ഞാൻ ഇവിടെ ഉണ്ടാവും ഗോപി വിളിക്കോ വണ്ടി വിളിക്കോ ലേ
അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇന്നുപോലെ നമ്മള് ഫ്രണ്ട്സ് ശരി ആദ്യം ഒരു 300 രൂപ ഇങ്ങോട്ട് എന്തിനെ താൻ പിന്നെ ഇതൊക്കെ ഫ്രീ ആന്ന് വിചാരിച്ചു അതിനിത് ബാറാണോ ഞാൻ മദ്യപിക്കില്ല വിദേശ മദ്യേ വിപരീത ബുദ്ധി താൻ മദ്യപിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ലക്ഷ്മിയെ പ്രേമിക്കണോ 300 രൂപ ഇങ്ങോട്ട് പ്രേമിക്കണേനും ബില്ലുണ്ടോ ഉണ്ട് താൻ ആയതുകൊണ്ട് എന്റർടൈൻമെന്റ് ടാക്സ് ഒഴിവാക്കി കാര്യം നടക്കോ നടക്കും പക്ഷേ ഈ 300ലൊന്നും ഒതുങ്ങിയില്ലേ പണം എനിക്കൊരു പ്രശ്നമല്ല കണ്ട റിസർവ് ബാങ്ക് അത് മനസ്സിലായി പ്രണയമാണ് എന്റെ ലക്ഷ്യം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത എനിക്ക് ലക്ഷ്മിയെ കണ്ടപ്പ മുതല് അവളെ സങ്കല്പത്തിലെ ഭാര്യയാക്കിയാലോ എന്നൊരു തോന്നല് ഇതുപോലുള്ള മമ്മൂഞ്ഞുള്ള നമുക്ക് ഇഷ്ടമല്ല അയ്യോ അവൾ എപ്പോഴും പറയാറുണ്ട് പുരുഷന്മാരായാലും അല്പം മദ്യപിക്കണം പുകവലിക്കണം എന്നൊക്കെ ആണാ പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല സാരമില്ല നീ ഒരെണ്ണം കഴിച്ചു തുടങ്ങിയാ പിന്നെ ചുമ്മാ കഴിച്ചോളൂ 300 എന്നല്ലേ പറഞ്ഞു 500 ആയാലും വിരോധമില്ല പക്ഷെ 300 ഇരുന്നാ മതി എനിക്ക് പേഴ്സ് ഒപ്പ ഇഷ്ടം തൊട്ടുകൂട്ടാനൊന്നുമില്ലേ കാൽക്കുലേറ്റർ തൊട്ട് കൂട്ടുകോ കുറയ്ക്കോ എന്ത് വേണേ ചെയ്താ കൊള്ളാലോ നിന്റെ പേരെന്തോന്നു നീയോ സാറേ എന്ന് വിളിയടാ സോറി സാറിന്റെ പേരെന്തോന്നുടാ കെ ഉജ്വലൻ പി പി ഫോർ പൈസ പുറമ്പോ അതാണ് എന്റെ വീട്ടുപേര് അയ്യോ ഉജ്വലൻ ചേട്ടാ എനിക്ക് ലക്ഷ്മിയെ കിട്ടിച്ചേരുവോ എനിക്ക് എത്ര തന്ത ഉണ്ടെന്നാണ് നിന്റെ വിചാരം അത് വലിയ പിടിയില്ല ഒരു ക്ലൂ തരാമോ അറിഞ്ഞൊന്നേ ഉള്ളൂ ഉജ്വലൻ ഒരു വാക്ക് പറഞ്ഞ വാക്ക ഉറപ്പാണ് ഉറപ്പാ പിടിച്ചോ കോഴിപ്പുറം കോഴിപ്പുറം കോഴി ആണിനെ കെട്ടാൻ നടക്കുന്ന ചാവാം ഇതിങ്ങ പോരട്ടെ ഉജ്വല എഴുന്നേക്ക് ആരോ വന്നു പുറത്ത് നീ ആര് ഞാൻ ലക്ഷ്മിയെ കെട്ട 500 രൂപ തന്ന എപ്പോ തന്നു ഇതാകെ പ്രശ്നമാകും മുങ്ങട്ട ഇവനേതാ ആ അതേ കിടക്കണം ആരാ മനസ്സിലായില്ല എന്നോട് കൃത്യം 3:30 കോളേജ് വരണമെന്ന് പറഞ്ഞല്ലേ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എപ്പോ പറഞ്ഞു അപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലേ വെള്ളം അടിച്ച് പിറ്റ കിടക്കണ തെണ്ടി അതിന് സമയങ്ങളുണ്ട പൊക്ക് ആ പൊക്ക് ആ ഉജ്ജലിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കില്ലെങ്കിൽ അവൻ നമ്മളെ പുറത്താക്കും അയാൾ എന്താ ബോബിനെ മാത്രം സാറേ സാറേ എന്ന് വിളിക്കുന്നത് നമ്മളെ വിളിച്ചൂടെ നീയാ സാറാ എത്യോപ്യയിലെ സത്യം പറയടാ എന്തിനിവിടെ വന്നു ഇയാളാണ് പുറകെ വന്നത് ഞാൻ തന്നെയാ കുട്ടിയെ കാണാൻ വേണ്ടി മാത്രാ ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് കുട്ടി അത്രയ്ക്ക് ഇഷ്ടമാ എന്നെ അറിയില്ലേ അന്ന് റെസ്റ്റോറന്റ് വെച്ച് ഏത് റെസ്റ്റോറന്റ് സുരേഷും വടിവേലും അല്ലേ രാജീവ് എവിടെ ആ പേരിൽ ഇവിടെ ആരുമില്ല ഞങ്ങൾ ലക്ഷ്മിയുടെ ആംഗളമാരാണ് ഞാൻ ബാലകൃഷ്ണൻ ഇവൻ ഞാൻ ഗോവിന്ദൻ ഇനി വേറൊരാൾ കൂടി ഉണ്ട് അത് രാജീവല്ല ഗോപിയാ അപ്പൊ എനിക്ക് ആള് മാറിപ്പോയതാ ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ഓർമ്മക്കുറവും അതെ അതെ അളിയന്മാരെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് ലക്ഷ്മി കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നില്ലേ എനിക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണ് ഇവൾ നമ്മുടെ പെങ്ങളായി പോയില്ലേ
പക്ഷേ ഇന്ന് ഞാനും മദ്യം കഴിക്കും. ഇപ്പൊ മദ്യത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി തുടങ്ങി. അല്ല ലക്ഷ്മിക്കുട്ടി പാർട്ടി കൂടുന്നില്ലേ? ലക്ഷ്മിക്കുട്ടി പാർട്ടിയിൽ കൂടുന്നില്ലേ? എനിക്ക് വല്ലാത്ത തലവേദന. ഞാൻ റൂമിൽ പോയി അല്പം റെസ്റ്റ് എടുത്തിട്ട് വരാം. എന്നാലേ ഞാൻ പാർട്ടി കഴിഞ്ഞ് റൂമിലോട്ട് വരാം. എങ്ങോട്ടാ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത പണി ഇന്നലെ കാണിച്ചത്. എന്താ? ഞങ്ങൾ തിരിച്ചു വരുന്നതിന് ഓമനക്കുട്ടിയുടെ പുറത്താക്കിയില്ലെങ്കിൽ തന്നെ പിടിച്ച് പുറത്താക്കും. ഇപ്പൊ എന്താ വേണ്ടത്? സാറ് വരുന്നതിന് മുമ്പ് അവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു ഒരു തിരട്ട് അങ്ങോട്ട് ചവിട്ട് കൊടുത്തിട്ട് കാലം കുറെ എന്തായാലും സംശയമുണ്ടോ? പോയി പഠിക്കണോ? എടുപ്പിക്കരുത് കേട്ടോ. കിടപ്പ് വേണ്ടാത്തൊന്നും അവന്റെ അപ്പൻ സമ്പാദിച്ച വീടാണെന്ന്. പാല് എന്ന കൈക്ക് എന്നെ നീ കൊത്തിയല്ലടാ. പാലല്ലല്ലോ, ബ്രാൻഡി അല്ലേ ഞാൻ ഇന്നലെ കുടിച്ചത്. കുടിച്ചാ വയറ്റി കിടക്കണം അല്ലേ ഓടെ കിടക്കണം. കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് കരുതിയാണ് ലക്ഷ്മിക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ആ വിശ്വാസം ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. ലക്ഷ്മിക്കുട്ടിയെ ഞാൻ പൊന്നുവല നോക്കി. അതെനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായടാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ ആക്രാന്തം, കല്യാണം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നിനക്കില്ലാതായി പോയൽ. പാവൻ ലക്ഷ്മിക്കുട്ടി. അവൾ ഞാൻ എന്ത് ചെയ്തെന്നായി പറയുന്നേ? പാർട്ടിക്ക് ശേഷം നീ ഇന്നലെ ലക്ഷ്മിക്കുട്ടിയുടെ മുറി പോയിരുന്നോ? അത് ഇന്നലെ ഒരു ബോധവും ഇല്ലായിരുന്നോണ്ട് പോയിരുന്നോന്ന് ചോദിച്ച പോയിരുന്നു. എന്നാലും കല്യാണത്തിനുമ്പ് നീ ആദ്യ രാത്രി ആഘോഷിച്ചളതല്ലോടാ. എനിക്കിപ്പോഴും ചേട്ടൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അയ്യോ ഇതിപ്പോഴല്ല, ഇന്നലെയാണ് തോന്നേണ്ടിയിരുന്നത്. ഞാനിനി ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? നീ മുഖത്ത് നോക്കണ്ട, ഇപ്പൊ കയ്യിലെത്ര ഉണ്ട്? ഇത്രേ ഉള്ളൂ. ഗെറ്റ് ഔട്ട്. അപ്പൊ ലക്ഷ്മി ആട്ടോ ഒത്തീർപ്പ്? നാളെ കുറച്ച് കാശുമായിട്ടോ നോക്കാം. അതെ, ഈ പാന്റ് വേണേ ചേട്ടൻ എടുത്തോ. കേറങ്ങോടാ. ഇവൻ എന്റെ സ്ഥിരവേരയാവും. ഉജ്ജ്വല, നിന്റെ സമയം ഉജ്ജ്വലമായടാ. വീട് പൂട്ടിയിരിക്കുന്നേ, അതിന് കിടന്ന് അലറണ എന്തിന്? ഇയാളത് ഇവിടെ പോയിരിക്കാം. എവിടെയെങ്കിലും അടുത്ത് തിങ്ങി കിടപ്പുണ്ടാവും. മണി അഞ്ചാവാൻ പോണു, ലേറ്റ് ആയി ഹോസ്റ്റലിൽ എത്തി ആ വാടം പിടിച്ച് വരട്ടും. അന്നാ ഇത് വേഗം പോകാൻ നോക്ക്. ശരി. ആ ലക്ഷ്മി, ആപ്പിൾ എടുക്കാൻ മറക്കണ്ട. അയ്യോ ബാലകൃഷ്ണ, ഗോവിന്ദ, എന്താണ് കിടന്ന് കീറണത്? എന്റെ തലമുടി കാണാനില്ല. തലമുടിയല്ല നിന്റെ തലയെ കാണുന്നത്? അതല്ല വിഗ്. വിഗ് കാണാൻ നീ എവിടെ വെച്ചതെന്ന് ഓർത്തു. ഇല്ലടാ, ഇതിലാണ് സാറിന് വയ്ക്കാറുള്ളത്. സത്യം പറ വിഗ്. അവിടെ എന്തിനാടായി തല്ലണത്? പാവം, എനിക്കൊരു ഡൗട്ട്. എന്താ പറയണ? ഉജ്ജ്വലം പണി പറ്റിച്ചൊന്ന ഒരു ഒരു സംശയം. സമയം എന്തായി? അഞ്ചു കഴിഞ്ഞു. ആഹാ, ഇത് ഫോറിൻ ആണല്ലേ? അതെ. എവിടുന്ന് വാങ്ങിയതാ? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഓഹോ, ആഫ്രിക്കൻ സാധനമാണല്ലേ. അച്ഛൻ വന്നപ്പോ കൊണ്ടുവന്നതാ. മോതിരവും കൊള്ളാം, വളയും കൊള്ളാം. നാളെ നീ നോട്ട് കൊണ്ടുവരണേ. കെമിസ്ട്രി ആണല്ലേ. ഇപ്പൊ സമയം എന്തായി? സോറി ട്ടോ. ഞാൻ പെണ്ണാണ്. ഇനി എന്നെ തല്ലരുത്. സുഹൃത്തുക്കളെ, അടി ശരിക്കും കിട്ടി.
നിങ്ങൾ വന്നല്ലോ അതാണ് സ്നേഹം ഇനി എന്നെ തൊട്ടുപോരുത് തൊട്ടാൽ ഞാൻ ചത്തു ഇനി എന്ന തുണിയിലിട്ട് ഒന്ന് ഞാൻ വെട്ടി തീരുമാനം അതെ എവിടെയൊക്കെ കിട്ടി എന്ത് പറയാ ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നിട്ട് താൻ ഇവിടെ ഇരിക്കണോ ഞാൻ എവിടെയെല്ലാം തപ്പി പുറത്തു ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു പോണ്ടേ അതെ ലക്ഷ്മി ഇത് വങ്കര എന്റെ ക്ലാസ്മേറ്റാ മാളവിക എന്നോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയെ കുറിച്ച് ലക്ഷ്മി വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് ഇല്ല നിങ്ങൾ പോയിട്ട് വാ ഓക്കെ പിന്നെ കാണാം ലക്ഷ്മി നല്ല കുട്ടിയല്ലേ ഷോ ഞാൻ എന്റെ ബാഗ് എടുക്കാൻ മറന്നേ ഒരു മിനിറ്റ് വേഗം വാന്നേ ഏയ് ലക്ഷ്മി വാട്ട് ഇസ് ദിസ് യു ആർ സ്മോക്കിംഗ് അത് പിന്നെ എന്ത് പറ്റി തനിക്ക് ഒരിക്കലും ആരോടും പറയരുതെന്ന് വിചാരിച്ചതാണ് മാളവിക ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോന്ന് ഉണ്ടായിരുന്നു എന്റെ ജാക്കിനെ എന്റെ എല്ലാമില്ലമായിരുന്നു ജാക്കിനെ ഒരിക്കൽ കുട്ടനാട്ടിലൂടെ ഞങ്ങൾ വള്ളത്തിൽ പോകുമ്പോ ജാക്ക് ഒരു സിഗരറ്റ് കത്തിച്ചു ചെയിൻ സ്മോക്കറായിരുന്ന ജാക്കിന്റെ കയ്യിൽ നിന്നും സിഗരറ്റ് തട്ടിപ്പിറക്കി ഞാൻ ശ്രമിച്ചു ജാക്ക് വിട്ടില്ല ഞങ്ങൾ പിടിയും വലിയുമായി വള്ളത്തിന്റെ ബാലൻസ് തെറ്റി പെട്ടെന്നൊരു മഞ്ഞുമലയിൽ അല ഒരു മരക്കുറ്റിയിൽ വള്ളം ചെന്നിടിച്ച് ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞു പിന്നീട് ഞാൻ കാണുന്നത് തണുത്തു വരച്ച് മരവിച്ച് വെള്ളത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ ജാക്കിനെയാണ് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഫ്രൈഡേ ദ 13th അതിനുശേഷം എല്ലാ വർഷവും അതേ ദിവസം ഞാൻ ഒരു സിഗരറ്റ് വലിക്കും I'm sorry. ഞാൻ അറിഞ്ഞില്ല ഞാൻ എന്റെ ബാഗ് എടുക്കാൻ മറന്നു അതാ വന്നത് വരട്ടെ ലക്ഷ്മി ഇതാണ് എന്റെ മമ്മി മിസ്സസ് സരോജ മേൽ ഹാപ്പി ബർത്ത്ഡേ ആന്റി താങ്ക്സ് ആ മമ്മി ഇത് ശ്രീലക്ഷ്മി ഇവക്ക് കുട്ടിയെ കുറിച്ച് പറയുമ്പോ 1000 ആവാ എന്നാലൊന്ന് പരിചയപ്പെടാലോ എന്ന് കരുതിയ ഇവളോട് മോളെ ഒപ്പം കൂട്ടാൻ പറഞ്ഞത് മമ്മിക്ക് സന്തോഷായി വാ മക്കളെ വാ വീട്ടില് വേറെ ആരൊക്കെയുണ്ട് ഞാൻ ഒറ്റയാ പിന്നെ പപ്പയും അമ്മയുണ്ട് പപ്പ എന്ത് ചെയ്യുന്നു പപ്പയ്ക്ക് ബിസിനസ്സാ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ഊണ് തയ്യാറാക്കട്ടെ ഒരു മിനിറ്റ് എന്റെ ദൈവമേ നിന്ന് പരിഗണന കണ്ടപ്പോഴേ എനിക്ക് രോഗം പിടികിട്ടി എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാ ശ്രീലക്ഷ്മി
ചേട്ടേ ഇന്നാൾ അഞ്ചന വന്ന പാരും കാണാതെ ലെവലിട്ട് കൊടുത്തില്ലേ അതുപോലെ തന്നെ നാട്ടിക്കരുത് ഏയ് അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ ഞാൻ ഡീസന്റ് ഏതായാലും നീ ഒന്ന് പരിചയപ്പെടുത്തിത്താ വാ ആ ലക്ഷ്മി ഇതെന്റെ ബ്രദറാ പ്രകാശ് മേനൻ ഹലോ ശ്രീലക്ഷ്മി എന്നല്ലേ പേര് അതെ എങ്ങനെ അറിയാം എനിക്കറിയാം കുട്ടിയുടെ അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഒന്ന് പോവോ ചേട്ടാ ചുമ്മാ പാവത്തിന് കളിയൊക്കെ ഞാനിപ്പോ പറഞ്ഞു കൊടുത്തതാ അതല്ലേ ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്നത് ചേട്ടൻ വന്നിട്ട് ഒന്ന് ചൂണ് കഴിക്കാന്ന് വിചാരിച്ചു ഒന്ന് മാറ് എവിടാ വീട് പാലക്കാട് നല്ല സ്ഥലം ഈ പാലക്കാട്ട് മണിയയ്യർ അറിയോ അതാരാ മൃദംഗ വിദ്വാൻ ആ കേട്ടിട്ടുണ്ട് അല്ല എങ്ങനെ പരിചയം ഞാനും കേട്ടിട്ടേ ഉള്ളൂ ഈ പാലക്കാട്ട് ഇപ്പൊ മഴയെ കൊണ്ടോ ഡാഡാ നീ ആയിട്ട് മഴ പെയ്ച്ച് കുളവാക്കാതിരുന്നാ മതി വാ മോളെ ഊണ് കഴിക്കാ വാ വാടാ വാ ഇരിക്കെ ഇരിക്കെ ചേട്ടനും ഇരിക്കെ മാളും ഇരിക്കുന്നില്ലേ ഞാനിരിക്കാം ഇതൊക്കെ നീ വിളമ്പിക്കോട്ടെ മോളൊന്ന് വന്നേ ഇപ്പൊ വരാവേ ഈ ലക്ഷ്മി ആളെങ്ങനെ നല്ല സ്വഭാവമാണോ അതെ എന്താ അത് പ്രകാശന കുട്ടി അങ്ങ് ഇഷ്ടമായെന്ന് തോന്നുന്നു ചോദ്യം മനസ്സിലായില്ല ഒന്നുകൂടി പറ ഒരാൾ ലോറിക്ക് കൈ കാണിച്ചിട്ട് ഡ്രൈവറോട് ചോദിച്ചു ഞാനും വരട്ടെ എന്ന് അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ഡ്രൈവറോട് ചോദിച്ചു എന്താടാ വണ്ടിക്കകത്തെന്ന് ഡ്രൈവർ രണ്ടു പേർക്കും ചേർത്ത് ഒരു ഉത്തരം പറഞ്ഞു എന്താണ് ഉത്തരം അറിയില്ല എന്നാ ഞാൻ പറയട്ടെ സുല്ലാണോ പറയൂ കയറ് ഞാനും വരട്ടെ കയറ് എന്താടാ വണ്ടിക്കകത്ത് കയറ് ഞാൻ ഒരു തമാശ ചോദിച്ചതാ തമാശയൊക്കെ പിന്നെ ആദ്യം ഊണ് കഴിക്കേ മോള് കഴിക്കേ മോക്ക് എത്ര വയസ്സായി ഇരുപത് എന്താ നക്ഷത്രം അനിഴം എന്താ ആന്റി ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഹലോ ഹലോ പൈസ തന്നിട്ട് പോണം 240 രൂപ എനിക്ക് വാങ്ങലേ ഉള്ളൂ കൊടുക്കലില്ല എന്റെ പേഴ്സ് പേഴ്സ് ഇവിടെ ഇവിടെ വെച്ച് മഞ്ചന മെനക്കെടുത്താ കുപ്പിയും കയറോ പറട്ടെ ഇതുപോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ പോകരുത് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോകൂ സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുന്നത് ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്താ കരുതി കഴിപ്പിക്കാൻ നടക്കുന്നു വായി നോക്കി അല്ല ഞാൻ ഫ്രണ്ട്ഷിപ്പ് അയ്യോ കണ്ടു ആ പോയ പെണ്ണേതാ അത് ആ കുട്ടി എന്റെ അമ്മയുടെ അച്ഛന്റെ അനിയത്തിയുടെ പെങ്ങടെ കുഞ്ഞമ്മയുടെ മകളുടെ മകള് പറഞ്ഞു വരുമ്പോ അതിന്റെ അമ്മാവ് എന്റെ അമ്മായി ആയിട്ട് വരും ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാ ആങ്ങളായിട്ട് വന്നാലും കൊള്ളാം പെങ്ങളായിട്ട് പോയാലും കൊള്ളാം സംഗതിയാകെ കുഴപ്പമായി ആ കുട്ടിയെ ചേട്ടൻ അറിയോ അതിന്റെ കാര്യമല്ല പിന്നെ അവര് നിന്നെ തപ്പി നടക്കുക ആര് ലക്ഷ്മിയുടെ ചേട്ടനും കൂട്ടുകാരും എന്താ കാര്യം ഞങ്ങളുടെ കല്യാണം നടത്തി തരാനാണോ അല്ലടാ നിന്റെ അടിയന്തരം നടത്താം ഇങ്ങോട്ട് വരാ ലക്ഷ്മി ഇന്നലെ ഛർദ്ദിച്ചു അത്രേ ഉള്ളോ വല്ല ദഹനക്കേടുമായിരിക്കും ദഹനക്കേടല്ലടാ ഗർഭം കല്യാണത്തിന് മുമ്പ് ഗർഭം നാട്ടുകാർ അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ അറിഞ്ഞാൽ ആകെ പ്രശ്നം ഇനി എന്താ വഴി എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ട് കലക്കി കലക്കിയില്ല അതിന് കുറച്ച് കാശ് ചെലവാകും ഒരു 2,000-4,000 രൂപ ഉണ്ട് കാശ് എനിക്കൊരു പ്രശ്നമല്ല ഇത് പ്രശ്നമാകുന്നതിന് മുമ്പ് പോയി മാപ്പുറടാ കോപ്പേ കറക്റ്റ് ഒരു 2 ഡബിൾ ഫുൾ നയാ പൈസ കയ്യിൽ രണ്ട് ബ്രാൻഡ് ഷാപ്പിൽ പോയി അപ്പോഴാണ് ഓമനക്കുട്ടിയുടെ കൈ കിട്ടിയത് ലക്ഷ്മി ഛർദ്ദിച്ചു എന്നും ഗർഭിണിയാണെന്നും പറഞ്ഞ് 4,000 രൂപ ഒപ്പിച്ചു കൂടാ 2 ഫുള്ളും ഒരു ചിക്കൻ ഫ്രൈയും അടിച്ചു മരിക്കുക അടിച്ചോ താനൊക്കെ കൂടെ എന്നെ നാറ്റിക്കും ഏത് സമയത്താണോ ഭഗവാനെ ഇങ്ങനെ ബുദ്ധി എന്റെ തലയിൽ ഉദിച്ചത് ഇന്നലെ മാളവികയുടെ വീട്ടിൽ പോയപ്പോ അവളുടെ ചേട്ടൻ എന്റെ അടുത്ത് ഭയങ്കര പ്രേമം ഇവിടെയാണെങ്കിൽ ഓമനക്കുട്ടൻ അതിനിടയ്ക്കാണ് തന്റെ ഒരു ഗർഭക്കഥ ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ കരുതിക്കുട്ടിയല്ലേ എനിക്കൊരു ഐഡിയ എന്താ ഈ 2 ഫുള്ള് അകത്താക്കിയതിനു ശേഷം ഇതിന് എങ്ങനെ ഊരാമെന്ന് നമുക്ക് ചിന്തിക്കാം ശരിയാ ഓസിന് കിട്ടിയ ഒട്ടകത്തിനെയും വിഴുങ്ങുന്ന കഴുത ഇങ്ങോട്ട് വരണ്ട മുക്കാം പൈപ്പിൽ വെള്ളമില്ല ലക്ഷ്മി കുട്ടി ലക്ഷ്മി കുട്ടി നിന്നെ പ്ലീസ്
मनपूर्व ഒരു ദുർബല നിമിഷത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത് ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്നോട് പറയൂ എനിക്കൊന്നും കേൾക്കാൻ അങ്ങനെ പറയരുത് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത് അത് മദ്യപിക്കുന്നവരെ സീറ്റ് വിളിക്കുന്നവരെ ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മദ്യപിച്ചത് ഇനി ഇയാളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇനി എന്നെ ശല്യപ്പെടുത്തിയാ ഞാൻ നിങ്ങളെ കോടതി കേറ്റും എല്ലാവരോടും വിളിച്ചു പറയും എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് लक्ष्मी ब्लंडर ोचने गर्भ तुम उत्तरवादी नी आ वरती नोको
പണ്ടൊളിക്കും മാറത്തും പണ്ടേ കണ്ടു ഞാനൻ പ്രേമ തങ്ക കൊട്ടാരം നിന്മാറ്റേറും മൗനത്തിൻ മായ കൊട്ടാരം വാ ഇറങ്ങ ഇതാണ് എന്റെ കോളേജ് ഞാൻ ഇറങ്ങുന്നില്ല ഇറങ്ങിയാ ഓഫീസിലെത്താൻ വൈകും പ്ലീസ് ഇറങ്ങുന്നേ എന്റെ ഏട്ടൻ കിട്ടാൻ പോകുന്ന പെണ്ണിനെ എല്ലാരും ഒന്ന് കാണട്ടെ എത്രയായി ഇരുപത്തിരണ്ട് ഓട്ടോയുടെ വിലയല്ലേ ചോദിച്ചത് വീട്ടിൽ എത്രയായി അതെന്നെ പറഞ്ഞു റിട്ടേൺ ചേർത്ത് ഇരുപത്തിരണ്ട് എന്താ പ്രശ്നം ഹോസ്റ്റലിൽ നിന്ന് ഇവിടം വരെ വരാൻ ഇരുപത്തിരണ്ട് രൂപ എന്തോ മോൻ ഓട്ടക്കാരാ ഇത് സ്ഥലം വേറെ കിട്ടുന്ന വാങ്ങി പോവാൻ നോക്കടാ ആ ഒരു 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 ഫിഫ്റ്റീൻ ഡോളർ കൊടു പതിനഞ്ച് രൂപ ഓട്ടെ പാവല്ലേ പതിനഞ്ച് രൂപ മാറി നിക്കറച്ചിലും മണ്ണാക്കണ്ട ഹലോ ഐ ആം ഗോവിന്ദ് ഐ ആം കൃഷ്ണ ബാലകൃഷ്ണ ഗുഡ് മോർണിംഗ് എവരിബഡി ഗുഡ് മോർണിംഗ് അഖില വർഷ ഇത് ലക്ഷ്മി എന്റെ ബ്രദറിന്റെ വുഡ് ബി ഓ ഹലോ ഈ റിംഗ് പുതിയതാ ബോബി എന്തേ അത് കലിപ്സിന് സ്റ്റുഡൻസ് മുണ്ടെടുക്കുന്നത് അലർജിയാ അതൊക്കെ പോട്ടെ നിങ്ങളെ ചേട്ടൻ കെട്ടാമണ പെണ്ണ പരിചയപ്പെട്ടു എടാ വിക്ടറെ അത് നോക്ക് നമ്മുടെ മാളുവിന്റെ കൂടെ ഒരു യമണ്ടൻ ചരക്ക് ആരാണത് എന്റെ ഈശോയെ ശരിയാണല്ലോ ഒന്ന് പരിചയപ്പെട്ടു വെറുതെ പോര് കാണിക്കണ്ട ഇവിടെ നിക്ക് നീ വടാമാളു ഈ പുതിയ ഐറ്റം ആജാന ബാഹു പോവാൻ വരട്ടെ പുതിയൊരാള് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോ അവര് വന്ന് നമ്മളെ പരിചയപ്പെടണം അതല്ലേ ശരി ഇനി അതല്ല അങ്ങോട്ട് വന്ന് പരിചയപ്പെടണമെങ്കിലും ഈ വിക്ടറിന് ഒരു ഈഗോയും ഇല്ല അല്ലേ പ്രത്യേകിച്ച് സുന്ദരികൾ യുവർ ഗുഡ് നെയിം പ്ലീസ് താനെന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രിൻസിപ്പലോട് കംപ്ലൈന്റ് ചെയ്യും ആ നീ കംപ്ലൈന്റ് ചെയ്യല്ലേ ഇവിടെ നിന്ന് കാണട്ടെ ഏയ് മിസ്റ്റർ കൈ എടുക്കണം എന്താ ഏയ് മോശമല്ലേ ഇതൊക്കെ ഇവിടെ മണിവിശ്വാസം എടി നീ കോഴിയാണ് ഞങ്ങക്കറിയാ നീ കോഴിയായത് കൊണ്ട് നിന്റെ അണ്ണ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലില് ഞാനിവിടെ പ്രിൻസിപ്പൾ ആയിരിക്കുന്നിടത്തോളം കാലം ഇതിവിടെ നടപ്പില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല ഊതരുത് വേണ്ട എല്ലാവരും ക്ലാസ്സിൽ പോക്കോളൂ ഞാൻ വേണ്ടത് ചെയ്തോളാം യു ആർ സസ്പെൻഡഡ് ഹലോ ആരാ ആ ഉണ്ട് കൊടുക്ക ഹലോ ഹലോ ബോബി സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് രണ്ടു ദിവസത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ വിളിച്ചത് എടാ മണ്ട അവളുടെ പേര് ചോദിക്ക് ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ താൻ വിളിച്ചെങ്കിലെന്ന് തന്റെ പേരറിയാമായിരുന്നെങ്കിൽ നമ്പർ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചനെ ഇപ്പോ
ഒരു നേരമെങ്കിലും തന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്തോ പോലെ ഹലോ ഹലോ പറ ഹലോ എന്താ മിണ്ടാത്തേ എന്താ മിണ്ടാത്തേന്നോ തന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട് അതിരിക്കട്ടെ തനിക്ക് ഞാനൊരു സമ്മാനം തന്ന മേടിക്കോ പക്ഷേ തിരിച്ചും തരണം തരട്ടെ പ്രശ്നേയില്ല കഷ്ടമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ തിരിച്ചും തരണമെന്ന് അവക്ക് ഉമ്മ കിട്ടി താങ്ക്സും പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല ഇതിനകത്ത് വേറെ ആരോ ഇതിനകത്ത് ആരുമില്ലല്ലോ കൂന്തവിടെ ഇപ്പൊ വരാട്ടോ വാ ഉജ്ജലന്റെ ഉച്ചിക്കൊണ്ട് ഇവിടെ എന്താ പ്രശ്നം പടക്കൂടു ഹൃത്തിക് റോഷൻ ബിൽ ക്ലിന്റൺ കോഴിപ്പുറം ഓമന പൊട്ടൻ എനിക്കൊരാളോട് ഇഷ്ടമുണ്ട് ആരാ ആരാ എന്റെ ക്ലാസ് പഠിക്കുന്ന പേര് ബോബി പക്ഷേ ഞാനിതുവരെ അയാളോട് ഇത് പറഞ്ഞിട്ടില്ല അതെന്താ അത് എനിക്കൊരു പേടി തനിക്ക് അയാളോടുള്ള സ്നേഹം സിൻസിയർ ആണെങ്കിൽ എത്രയും വേഗം പറയണം ആട്ടെ ബോബിക്ക് തന്നോട് ഇഷ്ടമുണ്ടോ ഉണ്ടെന്നാ തോന്നു തോന്നില്ലല്ലോ ശരിക്കും ഉണ്ട് അതെങ്ങനെ ലക്ഷ്മിക്ക് അറിയാം അത് അത് പിന്നെ തന്നെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തത് വരല്ലേ വരല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി ഒട്ടും താമസിപ്പിക്കരുത് ഉടനെ പറയണം തനിക്ക് ബോബിയെ ഇഷ്ടമാണെന്ന് ഈ നടപ്പ് തുടങ്ങിയിട്ട് നേരം കുറേയായി എന്താ പറയണ്ടെന്ന് പറഞ്ഞത് അത് അത് പിന്നെ നാളെ നാളെ ഒഎസ്എസിൽ വരാവോ 10 മണിക്ക് എന്തിനാ എനിക്ക് എനിക്ക് ബോബിയുടെ ഒരു കാര്യം പറയണ്ടായിരുന്നു എന്നാ ശരി ഹലോ എന്താ രണ്ടുപേരും കൂടെ ഇത്ര സീരിയസ് ആയിട്ട് ഏയ് ഒന്നുമില്ല ചുമ്മാ കണ്ടപ്പോ കണ്ടപ്പോ ഒരു അര കിലോമീറ്ററോളം നടന്നു അത്രേ ഉള്ളൂ ഞാൻ പോവാ സീ യു ഏയ് പോട്ടെ താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ബോബിയുടെ ഐസ്ക്രീം പാർലറിൽ വരാൻ പറഞ്ഞത് ഐസ്ക്രീം പാർലറിലൊന്നും വരാൻ ഞാൻ പറഞ്ഞില്ല ബോബിയുടെ ഇഷ്ടം തുറന്നു പറയാനേ പറഞ്ഞുള്ളൂ സമ്മതിച്ചു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ ഒരു ചമ്മല് പ്ലീസ് താനും കൂടെ വാ ബോബിയുടെ മുന്നിൽ എനിക്ക് വരാൻ പറ്റില്ല അതെന്താ ഞാൻ വന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ ഒരു കുഴപ്പമില്ല താനും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുള്ളൂ അതുകൊണ്ട് നാളെ രാവിലെ കൃത്യം 9 മണിക്ക് നമ്മൾ പോകുന്നു ഞാൻ ബോബിയോട് എന്റെ സ്നേഹം തുറന്നു പറയുന്നു പിന്നെ താൻ ഔട്ട് ദേ മണി 10 ആവാൻ പോന്നു എനിക്ക് ഓഫീസിലെത്തണം ഞാൻ പോണു പ്ലീസ് ലക്ഷ്മി പോകരുത് എന്നാ ഞാനും പോവും താൻ എന്തിനായി പേടിക്കുന്നേ ധൈര്യമായിട്ടിരിക്കെ തീരെ പരിചയമില്ലാത്ത ആളൊന്നും അല്ലല്ലോ വരുമ്പോ പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് മാറ്ററിലേക്ക് കടക്കണം അത്രേ ഉള്ളൂ എന്നാലും
ഒരെന്നാലുമില്ല ഓൾ ദി ബെസ്റ്റ് നീ എന്തിയാ ആലോചിക്കുന്നേ ഞാൻ ആലോചിക്കായിരുന്നു അതല്ലേ ചോദിച്ചത് ഈ താടി വടിച്ചിരുന്നെങ്കിൽ എനിക്കും പെൺവേഷം കെട്ടി ഹോസ്റ്റലിൽ കയറിയെന്ന് വിലസായിരുന്നു അപ്പൊ മീശ നിന്റെ അച്ഛൻ പഠിക്കുമോ അപ്പൊ നീ പറഞ്ഞോ എന്റെ അച്ഛൻ ബാർബറാണെന്ന് വണ്ടി ആരോ എടുക്കുന്നു മാറിക്കൊടു എന്തായി ഒരു വിധം രക്ഷപ്പെട്ടു ഓഫീസിൽ പോകാൻ നേരമായെന്ന് പറഞ്ഞു ഞാൻ മുങ്ങി അവള് നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ ഓ അവള് ലക്ഷ്മിയോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ബോബിയോട് കൊണ്ട് പറയാൻ എന്നാ പിന്നെ സമയം കളയാതെ ലക്ഷ്മി മാറ്റിട്ട് ബോബി എടുത്തിട്ട് കേറി കേറി നീ ഇങ്ങോട്ട് പെണ്ണുങ്ങൾ ഡ്രസ് മറന്നു നമുക്ക് ഈ റൂമിലേക്ക് വാ ബാക്കിലിരുന്ന് കാണാം വെരി വെരി സോറി ഞാൻ അല്പം താമസിച്ചുപോയി മാളവിക ഇപ്പൊ ഒന്നും ഞാൻ കുറെ നേരമായി വന്നിട്ട് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നു പറ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ ബോബി സത്യം പറയോ ആദ്യം ചോദ്യം കേക്കട്ടെ എന്നിട്ടല്ലേ ഉത്തരം ബോബി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നുമില്ല ഉണ്ടോന്ന് അറിയാൻ വേണ്ടി എന്നാ ഞാൻ തിരികെ ചോദിക്കുന്നു മാളവികയ്ക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്റെ മുന്നിലിരിക്കുന്ന ആളോട് ഏയ് ഇവിടെ ഇയാളെ തന്നെയാ റിയലി യെസ് താങ്ക്സ് താങ്ക്സ് എ ലോട്ട് ഇത് ഞാൻ എത്രയോ നാളുകൊണ്ട് കേൾക്കാൻ കൊതിക്കുന്നു എന്നറിയോ ഞാനും ഇഷ്ടപ്പെട്ടോ ഇതേ തനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ അതാ വരാൻ ലേറ്റ് ആയത് ഇതാ എന്തായത് എന്റെ ഒരു സമ്മാനം വെറുതെ ഇരിക്കുമ്പോ എന്നെ ഓർക്കാൻ കണിമുള്ളകൾ പൂത്തത് പോലെ കവിതേനി ചിരി കണ്ടു മണിമഞ്ഞളരഞ്ഞു നിലാവിൽ അഴകേനി കുറി കണ്ടു ഒരു നിമിഷ കലികയിൽ ശിശിര ശലഭമേ പോരു മനസ്സോടലിയാ കണിമുള്ളകൾ പൂത്തത് പോലെ കവിതേനി ചിരി കണ്ടു മണിമഞ്ഞളരഞ്ഞു നിലാവിൽ അഴകേനി കുറി കണ്ടു ഒരു നിമിഷ കലികയിൽ ശിശിര ശലഭമേ പോരു മനസ്സോടലിയ അതിലറിയ കസവുമായി ഒരു പുതിയ പുടവയായി അറിയ കസവുമായി കാത്തറിയ വരാ കണിമുള്ളകൾ പൂത്തത് പോലെ കവിതേനിൻ തിരി കണ്ടു മണിമഞ്ഞളറഞ്ഞ നിറാവിൽ അഴകേനിൻ കുറി കണ്ടു നിന്നെ സ്നേഹിപ്പു ഞാൻ മാളവികേ നിനക്ക് മാളവിയെയും മാളവിയക്ക് നിന്നെയും ഇഷ്ടമായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് മാറിയില്ലെങ്കിൽ സംഗതി കുഴയും
അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ? ചെല്ലേ, ഇത്രയും നാളും അവളോടൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ലക്ഷ്മി ഒരാണാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്ത് സ്നേഹമാണെന്ന് പറഞ്ഞാലും ശരി, മാളൂന്നല്ല ഒരു പെണ്ണും അത് സഹിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി ഹോസ്റ്റലിലേക്ക് പോകാതിരുന്നാ പോരെ. എന്റെ മണ്ട സാറെ, പോകാതിരുന്നാൽ ലക്ഷ്മി എവിടെ പോയി എന്ന് അവിടെ അന്വേഷണമാകും. അതുകൊണ്ട് ലക്ഷ്മി ഹോസ്റ്റലിൽ പോകണം. എന്നിട്ട് ലക്ഷ്മിക്ക് തിരുവല്ലുവ മലയ്ക്ക് ട്രാൻസ്ഫർ ആയെന്നും ഒന്നാം തീയതി തന്നെ അവിടെ ജോയിൻ ചെയ്യണമെന്നും ഒരു കാച്ചി കാച്ചി. ബാക്കി സാറിന്റെ അഭിനയം പോലിരിക്കും. എന്താ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട മാളു, എനിക്ക് ട്രാൻസ്ഫറാ തിരുവല്ല മലയിലേക്ക്. അയ്യോ, അതെന്താ പെട്ടെന്ന് അങ്ങനെ? അത് പിന്നെ അവിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാ, അപ്പോ എക്സ്പീരിയൻസ് ഉള്ള ഒന്ന് രണ്ട് പേരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യ. എന്നാ ജോയിൻ ചെയ്യണ്ടേ? ഒന്നാം തീയതി. രക്ഷപ്പെട്ടു. ഈ വരുന്ന 24-ാം തീയതി ഇവിടെ ഒരു വലിയ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. ഞാൻ പേര് കൊടുത്തു, ലക്ഷ്മിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഏയ്, ഞാനില്ല. സമ്മാനം കിട്ടാൻ വേണ്ടിയൊന്നല്ല, ഇതൊക്കെ രസമല്ലേ. പ്ലീസ് എന്നെ ഒഴിവാക്കൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമ്മൾ രണ്ടാളും തീർച്ചയായും പങ്കെടുക്കുന്നു. ഹായ് സ്വപ്ന. ഡിയർ ബോബി, ഇനിയും സസ്പെൻസ് ഇടുന്നില്ല. ഞാൻ ആരാണെന്ന് ബോബിയെ അറിയിക്കാൻ പോവുകയാണ്. ഫോണിലൂടെ കത്തിലൂടെ എല്ലാം ശല്യപ്പെടുത്തിയത് ആരാണെന്ന്. കാരണം എൻ്റെ ഡാഡി എനിക്കൊരാളെ കണ്ടുവച്ചിരിക്കുകയാണ് അങ്ങ് മസ്കറ്റിൽ. ഇനി കത്തിലൂടെയല്ല, ബോബിയോട് ഞാൻ നേരിട്ട് പറയും എനിക്ക് ബോബിയെ ഇഷ്ടമാണെന്ന്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. വിത്ത് ലവ്, പനിനീർ പൂവ്. ഇത് ഞാൻ എഴുതിയതല്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ ഈ കത്ത് എഴുതുന്നു ഫോൺ ചെയ്യുന്നൊന്നും ഞാനല്ലെന്ന്. പിന്നെ ആരാ? പ്രോമിസ്, എനിക്കറിയില്ല. തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളല്ലേ. പിന്നെ എന്തിനാ ഇതൊക്കെ? ആരായാലും ശരി, അയാൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കണം. എന്തിന്? അയാൾ കാരണമല്ലേ നമ്മൾ തമ്മിൽ ലൈനായത്. ഞാൻ മാത്രമൊന്നും അല്ല, എന്റെ കൂടെ താമസിക്കുന്ന ശ്രീലക്ഷ്മി ഉണ്ട്, അഖില ഉണ്ട്, എല്ലാരും ഉണ്ട് ഫാഷൻ ഷോയ്ക്ക്. ആരൊക്കെ ഉണ്ടെങ്കിലും യു വിൽ ഗെറ്റ് ഫസ്റ്റ് പ്രൈസ്. അക്കല്ലേ? പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, മരിച്ചുപോയ എന്റെ അപ്പൂപ്പന്റെ ഭാര്യയുടെ, അതായത് എന്റെ അമ്മൂമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയെന്ന്. എനിക്ക് അവിടെ പോയേ പറ്റൂ, അതുകൊണ്ടാ. അയ്യോ, മിണ്ടരുത്, അവള് കണ്ടെന്നെ വരും. ബോബി, ഇനി ഒരിക്കലും എന്റെ ശല്യം ഉണ്ടാവില്ല. ഇത്രയും നാൾ കത്തെഴുതിയതും ഫോൺ ചെയ്തതൊന്നും മാളവികയല്ല, ഞാനാണ്. ഞാനെന്ന് വെച്ചാൽ ഞാൻ. ആ പനിനീർ പൂവ് ആരാണെന്ന് ബോബി അറിയണ്ട. അറിഞ്ഞാൽ തന്നെയും മാളവികയും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. വിഷ് യു ഓൾ സക്സസ്. What happened to you? താനാണ് ഈ കത്തൊക്കെ എഴുതിയെന്ന്. ഐ കാൺ ബിലീവ്. കത്തോ? ഏത് കത്ത്? ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. ഞങ്ങളെ കാറിലുണ്ടായിരുന്നു വന്ദന. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിൽ കൊള്ളാവുന്നതിലപ്പുറം രഹസ്യങ്ങൾ സൂക്ഷിച്ചാൽ അത് പിങ്ങിപ്പൊട്ടും. ഇത് എന്നെ നോക്ക്, എല്ലാം തുറന്നു പറയും, ഒന്നും ഒളിക്കാറില്ല. ഞാൻ അറിഞ്ഞില്ല, ഞാൻ വെറുതെ തമാശയ്ക്ക്. അതൊക്കെ പോട്ടെ, നാളെ എപ്പോഴാ ഫാഷൻ ഷോ? ഞാൻ വരുന്നില്ല കാണാൻ. പ്രൈസ് മേടിക്കണം. ഓൾ ദി ബെസ്റ്റ് ഫോർ എവരിതിങ്. പോട്ടെ.
ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പങ്കജ കസ്തൂരി മിസ് ട്രിവാൻഡ്രം കോൺടെസ്റ്റ് 2000 ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയികളാവുന്നവർക്ക് സമ്മാനദാനം നിർവഹിക്കുവാൻ ഇവിടെ എത്തുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം സൂപ്പർ സ്റ്റാർ ശ്രീ ഭരത് സുരേഷ് ഗോപി. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനെത്തിയ സുന്ദരികളുടെ ചുവടിനൊത്ത് പ്രേക്ഷകരുടെ ഹൃദയത്തുടിപ്പിനൊത്ത് സംഗീതം ആലപിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തനായ പോപ്പ് സിംഗർ മിസ്റ്റർ വിജയ് വർമ്മ. ഗുഡ് ഈവനിംഗ് എവരിബഡി. ഈ ഫാഷൻ ഷോയിൽ സംഗീതം ആലപിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനായി ഇതിന്റെ സംഘാടകരോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. താങ്ക് യു. സോ നൗ ഇറ്റ്സ് ടൈം ടു ഫാസൻ യുവർ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് കീപ് യുവർ ഐസ് ആൻഡ് ഇയർസ് ഓപ്പൺ ഫോർ യുവർ എൻറ്റൈസിംഗ് ബ്യൂട്ടി ക്വീൻസ്. താങ്ക് യു. Sharon baby, balle bengali baby, Shanti baby, Sharon baby, balle bengali baby, love me Shanti, vanam vaadi raapadi.
നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വാശിയേറിയ ഈ സൗന്ദര്യ മത്സരത്തിന്റെ വിധി പ്രസ്താവിക്കുവാൻ പ്രശസ്ത ചലച്ചിത്ര താരം സൂപ്പർ സ്റ്റാർ ശ്രീ ഭരത് സുരേഷ് ഗോപിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നിവിടെ നടന്ന ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഹു ഇസ് ബെസ്റ്റ് എന്നതല്ല, ഹു ഇസ് ബെറ്റർ ദാൻ ദ ബെസ്റ്റ് എന്നതാണ് പ്രശ്നം. ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണ്. ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ്. താങ്ക് യു. സെക്കൻഡ് റണ്ണർ അപ്പ് മിസ് ശ്രുതി വാര്യർ. Congrats. Thank you. Now the first runner up, Miss Sri Lakshmi. Well, thank you. Sorry. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവളുടെ മനസ്സറിയാൻ വേണ്ടി ശ്രീലക്ഷ്മിയായി അത് എങ്ങനെയൊക്കെ കലാശിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറഞ്ഞു വിടാൻ ഇയാളൊരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ താങ്കൾ ഇതിൽ ഇടപെടരുത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. പ്ലീസ് അവനെ രക്ഷിക്കണം. പ്ലീസ് സാർ. സാറിനെ കാണാൻ അറിയാം. ഇങ്ങോട്ട് ഇറങ്ങ. സാർ ഡ്രസ്. നടക്ക്. നീ എങ്ങോട്ടാ? മാറി നിക്ക്. നടക്കട. എന്താ തന്റെ പേര്? ബോബി. അപ്പൊ പിന്നെ ലക്ഷ്മി ആരാ? എന്താണോ
ചോദിച്ചത് കേട്ടില്ലേ? അത് ഞാൻ ബോബി, മനസ്സുകൊണ്ടെങ്കിലും പ്രേമിക്കാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ഈ പ്രായത്തിലൊക്കെ ഞാനും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രേമം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുപാട് നമ്പറുകളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതല്പം കടന്നുപോയില്ലേ ബോബി? പെൺവേഷം കെട്ടുക, ആ കുട്ടിയോടൊപ്പം താമസിക്കുക, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ മറ്റുള്ളവരെ എല്ലാം വിഡ്ഢികളാക്കി ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക, അതൊക്കെ തെറ്റല്ലേ? ഏതായാലും താൻ വിഷമിക്കുന്ന, ജാമ്യം എടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ശരിയാക്കിയിട്ടുണ്ട്. ഇതിലൊരു ഒപ്പിട്. സുരേഷ് അവിടെ വന്നത് തന്റെ ഭാഗ്യം. ഇയാൾ എന്റെ ഫ്രണ്ടായി പോയി, അതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. ഫ്രണ്ട് മാത്രമല്ല, ഞാൻ ഇയാളുടെ ഒരു ആരാധകൻ കൂടിയാ. ഇയാളുടെ കമ്മീഷൻ എന്ന ഫിലിം കണ്ടപ്പോ പോലീസുകാർ ഇങ്ങനെ ആയിരിക്കണോന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ മറ്റേ പടം ഉണ്ടല്ലോ പത്രം, അത് കണ്ടപ്പോ നേരെ തിരിഞ്ഞു. ഇയാൾ എന്തിടിയാടോ പോലീസുകാരെ എടുത്തിട്ടിരിക്കുന്നത്? പോലീസുകാരെ തൊട്ടാലേ വിവരം അറിയും. ആ അതൊക്കെ പോട്ടെ, താൻ ചെയ്ത കുറ്റത്തിന്റെ വകുപ്പ് എന്താണെന്നറിയാം? IPC 419, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. അതിനുള്ള ശിക്ഷ 3 കൊല്ലം അഴിയണ്ടേണ്ടി വരും. ഏതായാലും ആ കുട്ടിയുടെ സഹോദരന് പരാതി ഇല്ലാന്ന് എഴുതി തന്നത് തന്റെ ഭാഗ്യം. അടി ശരിക്ക് കിട്ടിയല്ലേ? അത് സാരമില്ല, അല്പമൊക്കെ വേദനിച്ചാലേ പ്രേമത്തിന് വീര്യം കൂടും. എന്ന് വെച്ച് വീര്യം കൂട്ടാൻ വേണ്ടി ഇനിയും വല്ല വേലത്ര ഒപ്പിച്ചാലുണ്ടല്ലോ. ആണും പെണ്ണും അല്ലാതെ ആയി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു വെരി മച്ച് ബാലചന്ദ്ര. വെൽക്കം. ഒരു താങ്ക്സ് എങ്കിലും പറയടോ. താങ്ക് യു സർ. ചെല്ല് ചെല്ല് ചെല്ല്. നമസ്കാരം. സോ താങ്ക് യു, വെൽക്കം. വരട്ടെ, പേടിക്കാനൊന്നുമില്ല, ജാമ്യം എടുത്തിട്ടുണ്ട്. ഏതായാലും ഭയങ്കര ചതിയായി പോയി താൻ കാണിച്ചത്. എന്റെ കാര്യം പോട്ടെ, മാളുവിന്റെ കാര്യം താനൊന്ന് ആലോചിച്ച് നോക്ക്. അവളോടൊപ്പം ഹോസ്റ്റലിൽ താമസിച്ച ലക്ഷ്മി താനാണെന്ന് കോളേജിൽ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ പോലും ഇത് ഇത്തിരി കടന്ന കൈയായി. ആ കുട്ടി ഇനി എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും? എനിക്ക് ഉടനെ മാളുവിനെ കാണണം, കണ്ട് മാപ്പ് പറയണം. ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്കിനി വീണ്ടും അവളെ കാണണമല്ലേ? അവക്കിനി ഒരിക്കലും തന്നെ കാണണ്ടെന്നാ പറഞ്ഞത്. കാണണ്ടെങ്കിൽ വേണ്ട സാറേ, പോകാൻ പറ. തനിക്കത് എളുപ്പം പറയാൻ കഴിയും, പക്ഷെ ബോബിക്ക് മാളുവിനെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം. പറ്റൂടോ? പറ്റില്ല. അപ്പൊ എങ്ങനെ, സന്തോഷമായില്ലേ? അപ്പൊ എന്റെ ജോലി കഴിഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളുടെ വാടായി. എനിക്ക് എന്റെ ഷൂട്ടിംഗ് സ്ഥലത്തെത്തണം. വരട്ടെ, ഗുഡ് ലക്ക്. പിന്നെ എന്താ ഇതെന്താ ഇത്? പ്രിയപ്പെട്ട ബാലകൃഷ്ണന്, ഈ കുടമുല്ലപ്പൂ എന്റെ സ്നേഹ സമ്മാനമാണ്, പക്ഷെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ, എന്നോട് ഇഷ്ടമില്ലെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ബാലകൃഷ്ണൻ തന്നെ കണ്ടുപിടിക്ക് എന്ന് സ്നേഹപൂർവ്വം കുടമുല്ലപ്പൂ. ഒരു കുപ്പി മേടിച്ചു തന്നാൽ ഈ എഴുത്തെഴുതിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചേരാം. ദാ റിബൺ റെഡി. എന്റെ അമ്മേ, തന്റെ ഒടുക്കത്തെ കുപ്പിയാണ് ഇത്രയും കുഴപ്പമുണ്ടാക്കിയത്. ഇനി ഞാനൊരു സത്യം പറയാം, ഒരു കുപ്പി കിട്ടുമല്ലോ എന്ന് കരുതി ഞാനാണ് ഈ പ്രേമലേഖനം എഴുതിയത്. ദൈവം അനുഗ്രഹിക്കുക.